അവരിൽ ചൊല്ലി കൈകൾ നീട്ടിടാം. കനകനില പൊന്നുളി താരം കൊക്കണ്ട ബാണയിലാശ്രയ ദീപം മഷഹൂറായി പുലകിതിലെങ്കും സയ്യിദ് വലിയുള്ള അള്ളാഹുവിൻ പ്രീതിയ തേടി ആ വഴിയിൽ നൽ സ്ഥാനം നേടി ഇസ്ലാമിൻ പ്രഭ മണ്ണിൽ പാകി. അള്ളാഹുവിൻ പ്രീതിയ തേടി ആ വഴിയിൽ നൽ സ്ഥാനം നേടി ഇസ്ലാമിൻ പ്രഭ മണ്ണിൽ പാകി. റാഹിമേ അള്ളാ നങ്ങളെ കാത്തു തുണക്കണേ എല്ലാ നാടും മനസ്സിൻ്റെ നല്ല മുറാദുകൾ ഹാസിലാക്കിടണേ. കനകനില പൊന്നൊളി താരം കൊക്കണ്ട ബാണയിൽ ആശ്രയ ദീപം മഷഹൂറായി പുലകിലെങ്കും സയ്യിദ് വലിയുള്ള. റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തെന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ. റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തെന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ. അടയും അന്നെൻ്റെ കൈകൾ തളരും, മെന്നിൻ്റെ കൈകൾ ഇടരും, മെന്നിൻ്റെ മൊഴികൾ തേൻമലരെ. അരികിൽ അങ്ങൊന്നു വന്നാൽ അലിവാൽ മൊഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ. റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തെന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ. അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ, ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ. അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ, ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ. അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്, അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്. റൂഹിൽ പിരി
ഇനിയൊന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തെന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ, ഇരുളാർന്ന കബറിൽ ഞാൻ അണയുമ്പോൾ തിരുവെട്ടം എന്നിൽ തന്നിടാമോ, ഇടുങ്ങും കബറിൻ്റെ ചോടെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിടാമോ, ഇരുളാർന്ന കബറിൽ ഞാൻ അണയുമ്പോൾ തിരുവെട്ടം എന്നിൽ തന്നിടാമോ, ഇടുങ്ങും കബറിൻ്റെ ചോടെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിടാമോ, അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്, അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്, റൂഹെന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തെന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ, മദീനത്തെ മണ്ണിൽ അലങ്കാരം മരുഭൂമി കുളിർപ്പിക്കുമാനന്ദം, മലർവാണിപ്പൂക്കൾ കാരംഭം മധുചിന്തും മധുരിത പൂന്താരം, ചന്ദ്രനിലാവൊളി കാണുന്നേ ചന്ദ്ര ശോഭ തെളിയുന്നേ, ചെമ്പക പൂമണം തൂകുന്നേ ചെമ്മലർ ത്വാഗവന്നണയുന്നേ, മദീനത്തെ മണ്ണിൽ അലങ്കാരം മരുഭൂമി കുളിർപ്പിക്കുമാനന്ദം, മലർവാണിപ്പൂക്കൾ കാരംഭം മധുചിന്തും മധുരിത പൂന്താരം, യസ്രിബ് മണ്ണിലെ കണയുവൻ നബിക്കൊപ്പം അബൂബക്കർ സിദ്ദീഖും കൂടുന്നേ, കുഫുറുകൾ നബിയൊരെ വധിക്കുവാൻ തരം നോക്കി കുടില മനസ്സുകൾ കൂടുന്നേ, യസ്രിബ് മണ്ണിലെ കണയുവൻ നബിക്കൊപ്പം അബൂബക്കർ സിദ്ദീഖും കൂടുന്നേ, കുഫുറുകൾ നബിയൊരെ വധിക്കുവാൻ തരം നോക്കി കുടില മനസ്സുകൾ കൂടുന്നേ, മരുഭൂമി അവർ താണ്ടി പോകുന്നേ മലസൊറു ഗുഹയിൽ വന്നിരിക്കുന്നേ, ചിലന്തികൾ വല കൊണ്ട് മൂടുന്നേ അഹദവൻ നബിയൊരെ തുണക്കുന്നേ, മദീനത്തെ മണ്ണിൽ മദീനത്തെ മണ്ണിൽ അലങ്കാരം മരുഭൂമി കുളിർപ്പിക്കുമാനന്ദം, മലർവാണി പൂക്കൾ കാരംഭം മധുചിന്തും മധുരിത പൂന്താരം, ചന്ദ്രനിലാവൊളി കാണുന്നേ ചന്ദ്ര ശോഭ തെളിയുന്നേ, ചെമ്പക പൂമണം തൂകുന്നേ ചെമ്മലർ ത്വാഗം നനയുന്നേ, മദീനത്തെ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിന് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. മക്കാമിൽ ദുആഇന് വേണ്ടി എല്ലാവരും മക്കാമിന്റെ അങ്കണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇലാഹ ലർദുർഹ നബീന ഹബീബന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ റൂഹി ഫസ്ഹ ബിഹാദൽ മക്കാന അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാതൽ മുസ്തഖീം സിറാതൽ ലദീന അൻഅംത അലൈഹിം വലിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ.
بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس لا الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده حمدا كثيرا طيبا مباركا فيه على كل حال يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى اللهم صل وسلم على رسولك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هدية منا إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وأمهاته وإخوانه من الأنبياء والمرسلين وإلى حضرات جميع الصحابة والقرابة والتابعين وتابع التابعين لهم بإحسان إلى يوم الدين وإلى حضرات جميع الأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرات جميع من ماتوا منا وإلى حضرات جميع من ماتوا من أهل هذه البلدة وإلى حضرات جميع من ماتوا من جميع المسلمين والمسلمات عامة خاصة إلى حضرات من اجتمعنا هاهنا اللهم اجمع بيننا وبينهم في دهر جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا اللهم صل وسلم على رسولك سيدنا محمد وعلى آل وصحاب سيدنا محمد اللهم لا تدع لنا في مقامنا هذا ذنبا إلا غفرته ولا هما إلا فرجته ولا غما إلا كشفته ولا عيبا إلا سترته ولا عينا إلا عزلته ولا هما إلا فرجته ولا دينا إلا أديته ولا عدوا إلا دمرته ولا ضالا إلا هديته ولا عسيرا إلا يسرته ولا مريضا إلا عافيته ولا مرضا إلا شفيته ولا سحرا إلا أبطلته ولا فسادا إلا أصلحته ولا حاجة هي لك رضا إلا قضيتها ويسرتها يا أرحم الراحمين اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعل الأمر ملتبسا علينا فنضل واجعلنا للمتقين إماما ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي പ്രിയമുള്ളവരെ, ഉറൂസിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടികളുടെ മതപ്രഭാഷണ വേദികളുടെ നാലാം ദിവസമായ ഇന്ന് നമ്മോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രഗത്ഭ പണ്ഡിതനും പ്രൗഢോജ്വല വാഗ്മിയുമായ ബഹുമാനപ്പെട്ട അഷ്ഫഖ് ഫൈസി നന്ദാവറ അവരുകളാണ്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ സഹോദര സഹോദരിമാരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കായി തയ്യാർ ചെയ്ത കസേരകളിൽ വന്ന് ഇരുന്ന് സഹകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥികളായിട്ടുള്ള സി യു ഉസ്മാൻ, അതുപോലെ കെ യു ഷഫീഖ്, പി കെ റസാഖ്, ആബിദ് സി എ, പി എ അഷ്റഫ് യു എ, മുഖ്യ അതിഥികളായിട്ടുള്ള ഗണ്യവ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അഷ്ഫഖ് ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണം നടക്കാനിരിക്കുകയാണ്. അവിടെയും അവിടെയുള്ള എല്ലാ സഹോദര സഹോദരിമാരും ബർക്കത്തിന് വേണ്ടി എങ്കിൽ കുറച്ച് സമയം നമ്മുടെ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരുക്കിയ സദസ്സിൽ വന്നിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ഈ മാതായ വേദിയിൽ സ്വാഗതാശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ സൈഫ് അലി ഉസ്താദിനെ സ്നേഹാദരോടുകൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദു. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനം നിറഞ്ഞ നമ്മുടെ മഹല്ലത്തിന്റെ ഖതീബ് ഉസ്താദ് ഹമീദ് ദാരിമി, ഇന്നത്തെ വിശിഷ്ട അതിഥിയായിട്ടുള്ള പ്രിയ സുഹൃത്ത് ബഹുമാനപ്പെട്ട അഷ്ഫഖ് ഫൈസി, വേദിയിലുള്ള നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ്, അതുപോലെ ബഹുമാനപ്പെട്ട യൂസുഫ് ഉസ്താദ് മാഹിൻ ദാരിമി, ബഹുമാനപ്പെട്ട ഹനീഫ ഉസ്താദ് അവരുകൾ,
അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതായ മുഴുവൻ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വിനിയോഗിക്കുന്ന ഈ ഒരു സമയം അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരുടെ ഉറൂസ് നാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ കുറെ ആളുകളുടെ പരിശ്രമമുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട യുവാക്കള്, നാട്ടുകാർ മുഴുവനും, ഉമ്മപ്പങ്ങന്മാരൊക്കെ പല വിധേനയായിട്ടും സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നാളെ ഖത്തമുൽ ഖുർആൻ ദുആ മജ്‌ലിസ് നടക്കുന്നു. ഇൻഷാ അല്ലാ എല്ലാ സദസ്സുകളിലും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. ദീർഘിപ്പിച്ച് പറയേണ്ട സമയവുമല്ല, അതിന് പറ്റിയ വേദിയുമല്ല. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഉണർത്താനുള്ളത്, ഇന്ന് ഇവിടെ വേദിയിൽ പരിപാടി കഥാപ്രസംഗമായിരുന്നു. ആ കഥാപ്രസംഗം ഇല്ലാണ്ടായത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഈ ഒരു സാഹചര്യം വളരെ ആശങ്കകൾ നിറഞ്ഞിട്ടുള്ള സാഹചര്യമാണ്. എന്തായാലും ഇത്രത്തോളം ഭംഗിയിൽ നമുക്ക് ഉറൂസ് നടത്താൻ കഴിയുന്നുണ്ടല്ലോ. എത്ര സ്തുതിച്ചാലും നമ്മൾക്ക് പോരാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട നമ്മുടെ മാസ്റ്ററിന് റിപ്പോർട്ട് പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മുടെ സദസ്സിലേക്ക് വരാൻ പറ്റാത്തത് എന്ന് അടിവരയിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആരും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. വേറെ ഒരു കാരണവും ഇല്ല, അതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വർഗത്തോപ്പിൽ വെച്ചൊരു തോപ്പാണെന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നലെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഖലീലുദവി അടക്കം ഇൽമിന്റെ മജ്ലിസിനെ കുറിച്ചിട്ട്, മഹത്വത്തെ കുറിച്ച് പറഞ്ഞു. താഴെ ചന്ത തെരഞ്ഞെടുക്കാനും നമുക്ക് അവസരമുണ്ട്, മേലെ ഇൽമിന്റെ മജ്ലിസ് തെരഞ്ഞെടുക്കാനുള്ള അവസരവും ഉണ്ട്. ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യൂല എന്നുള്ളത്. ഇൻഷാഅല്ലാ ഏതായിരുന്നാലും നമ്മുടെ പരിപാടികൾ എല്ലാം ഭംഗിയാവണം. അള്ളാഹു ഭംഗിയാക്കി തിരക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാഅല്ലാ എന്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. സമയവും നമുക്ക് ഇപ്രാവശ്യത്തിന്റെ ഉറൂസിൽ ഏറ്റവും മെയിൻ പോയിന്റാണ്. സമയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്ന ഒരു യഥാർത്ഥ ബോധത്തോട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിവിടെ പ്രസംഗിക്കാൻ എത്തിയിട്ടുള്ളത് പ്രിയ സുഹൃത്തും മംഗനാപുരവും കാസർഗോഡ് ഭാഗത്തൊക്കെ തിളങ്ങി നിൽക്കുന്ന പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അഷ്ഫഖ് ഫൈസി ഉസ്താദവരുകളാണ്. ഇന്ന് മാഷിന് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദവരുകളെ ബന്ധപ്പെട്ടു. ദൂരെ അകലെയായിരുന്നു ഉസ്താദവരുടെ യാത്ര. അങ്ങനെ കുറെ നേരം ബന്ധപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ പരിപാടി ഏൽക്കുകയുണ്ടായി. കുറച്ച് സമയങ്ങൾക്ക് മുൻപ് നമ്മുടെ മഹലിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. അള്ളാഹു ഉസ്താദവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടിക്കും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലത്തിന്റെ ഖതീബ് പ്രിയപ്പെട്ട സുഹൃത്ത് ഹമീദ് ആരിമി ഉസ്താദവരുകൾക്കും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ്, അദ്ദേഹത്തിനും എന്റെ വകയിലും നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ വകയിലും 1000 സ്വാഗതം ഓതുന്നു. അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനപ്പെട്ട
യൂസുഫ് ഉസ്താദ്, അതുപോലെ മാഹിന്ദാരിമി ഉസ്താദ്, ഹനീഫ് ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാർക്കും ഒറ്റ വാക്കിൽ തന്നെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, പ്രിയമുള്ളവരെ, നാലാം ദിവസമായ ഉറൂസിന്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനനായ യുവ പണ്ഡിതൻ അഷ്ഫാഖ് ഫൈസി ഉസ്താദിനെ പ്രസംഗ പീഠത്തിലേക്ക് വളരെ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله
خذ بيدي قلت حيلتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم قال الله عز وجل من سن سنة حسنة فله أجرها ما عمل بها في حياته وبعد موته حتى تترك ومن سن سنة سيئة فعليه إثمها ما عمل بها في حياته وبعد موته حتى تترك أو كما قال شفيعنا رسول الله جل جلالان الله جي من الماترام الله جننا من قدرة اللي ജനിച്ചാൽ മരാനമല്ലേ ഒരുപാട് അമ്പിയാക്കൾ അതിലേറെ ഔലിയാക്കൾ അവരെല്ലാം മൗത്തായില്ലേ ആഴം പാപാരിലല്ലേ ഇല്ല ഒരാൾക്കുമില്ല അധിക ജീവിതമില്ല എല്ലാം ഒരുവൻ വീതി എല്ലാവർക്കുമുള്ള വിധി ഇന്നാള കൊട്ടാരത്തിൽ ഇന്ന് നീ പള്ളിക്കാട്ടിൽ നാളെ മഹ്ശറായിൽ നാഥന്റെ ജയിലറയിൽ ഏറ്റവും സ്നേഹാദരവും ബഹുമാനവും നിറഞ്ഞ ഈ മഹല്ലിലെ പ്രഗത്ഭനായ ഖതീബ് ഉസ്താദ് അബ്ദുൽ ഹമീദ് ദാരിമി അവരുടെ വേദിയിലുള്ള ഈ മഹല്ലിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ്, അതുപോലെ ഇവിടുത്തെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി മമ്മു സാഹിബ് അവരുടെ ട്രഷറർ ഉസ്മാൻ സാഹിബ്, ഈ നാട്ടിലെ മഹത്തായ മദ്രസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മീയ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഷുഐബ് ഫൈസി ഉസ്താദ് അവരുടെ വേദിയിലുള്ള ഹനീഫ് ഉസ്താദ്, റഫീഖ് ദാരിമി ഉസ്താദ്, മാഹിം ദാരിമി ഉസ്താദ്, യൂസുഫ് ഉസ്താദ്, മറ്റുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ മരണപ്പെട്ട് കിടക്കുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവസാനം നമ്മൾ മരിക്കുന്ന സമയം
കാമിലായ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് സ്വർഗത്തെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നതായ ബഹുമാനപ്പെട്ട സുബൈർ മാസ്റ്റർ തോട്ടികൾ, പ്രത്യേകം ഒരു സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടും നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഷുഐബ് ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ കൊറോണ എന്ന വൈറസ് ബാധിച്ചതുകൊണ്ടും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാൾക്ക് പരിപൂർണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഈ പറയപ്പെട്ടവരെയും കാത്തു സലാമത്താക്കട്ടെ. വർഷം തോറും കഴിച്ചു വരുന്നതായ ഉക്കണ്ഠബാന എന്ന പരിസരത്തിൽ അള്ളാഹുവിന്റെ ആരിഫികളായ ഔലിയാക്കന്മാരുടെ ഉറൂസ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത് അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ മുഅ്മിനായി ജീവിക്കുകയും അള്ളാഹുവിനെ ഭയക്കേണ്ടതുപോലെ പേടിക്കേണ്ടതുപോലെ പേടിച്ചവരാണ്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് അധികവും നമ്മുടെ മംഗളാപുരം ഭാഗത്തൊക്കെ പറയും നെയ്യപ്പ, ഇവിടെ പിന്നെ അങ്ങനെ പറയുമെന്നറിയില്ല. നെയ്യപ്പത്തിന് നെയ്യുമായി ഒരു ബന്ധവുമില്ലാത്ത അപ്പമാണ്, നെയ്യുമായി യാതൊരു ബന്ധവും അതിനില്ല, നെയ്യുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു അപ്പം. പക്ഷെ അതിന്റെ പേരിൽ നെയ്യുണ്ട്. അതിനുണ്ടാക്കുന്ന സമയത്തോ അതിനു വേണ്ടി മാവുണ്ടാക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ അതിനെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി എണ്ണയിലിടുന്ന സമയത്തോ നെയ്യ് ഒരു തുള്ളി നെയ്യ് പോലും അതിന് ഉപയോഗിക്കൂല. പക്ഷെ പേരിൽ നെയ്യുണ്ട്. അതുപോലെ ഇസ്ലാമിയത്തിൽ യാതൊരു ബന്ധവുമില്ലാതെ വെറും പേരുകൊണ്ട് മുസ്ലിമാനെന്ന് അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പല പരീക്ഷണങ്ങളും ഞങ്ങൾ നേരിടേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് കടന്നു വന്നത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാമിനെ ഈ ലോകത്തിൽ അള്ളാഹുവിന്റെ ഒരു പ്രതിനിധിയായി സൃഷ്ടിക്കാനുള്ള തീരുമാനമെടുത്ത സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞത് പടച്ചവനെ എന്തിനാണ് ഈ ഒരു വർഗത്തിനെ നീ സൃഷ്ടിക്കുന്നത്? അവർ ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കും, അവർ പല ജാതി പ്രശ്നങ്ങളുണ്ടാക്കും, അവർ തോന്നിയാസികളായി ജീവിക്കും, നിന്റെ നിഅമത്തുകൾ അനുഭവിക്കുകയും അതിന് നന്ദികേട് കാണിക്കുകയും ചെയ്യും. നിന്നെ ആരാധിക്കാനാണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ. ഖിയാമത്ത് ദിവസം വരേക്കും നിന്നെ സ്തുതി പറയാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനും നിന്റെ തസ്ബീഹ് പറയാനും ഞങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ മലക്കുകളോട് പറഞ്ഞത് നിങ്ങളറിയാത്ത പലതും ഞാൻ അറിയും, നിങ്ങളറിയാത്ത പലതും ഞാൻ അറിയും. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും സ്വർഗത്തിലാണ് അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചത് കൊണ്ട് ആദം നബി ഈ ദുനിയാവിലേക്ക് ഇറക്കേണ്ടതുണ്ട്. കാരണം ദുനിയാവിൽ ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ദുനിയാവിൽ ഈ പ്രപഞ്ചത്തിൽ എന്റെ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എന്തിനാണ് സ്വർഗത്തിൽ ഉണ്ടാക്കി വെച്ചത്? അതുകൊണ്ട് ദുനിയാവിലേക്ക് ഇറക്കാനുള്ള ഒരു വഴി, അതിനൊരു കാരണമായി ആദം നബി അലൈഹിസ്സലാം അല്ലാഹു വിരോധിച്ച മരത്തിന്റെ പഴം കഴിച്ചു എന്നതാണ്. ഏതായാലും ആദം നബി അലൈഹിസ്സലാം ദുനിയാവിലേക്ക് ഇറങ്ങുകയും അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുകയും അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കാലമൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ കൂട്ടത്തിൽ ദോഷികൾ അള്ളാഹുവിന് എതിരാകുന്നവർ ഉണ്ടായി. അവരെ സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ ആദം നബി ശ്രമിച്ചു. അതുപോലെ ആദം നബിയുടെ കാലത്തിന് ശേഷം ആദം നബിയുടെ മക്കളിൽ നിന്ന് അള്ളാഹുവിനെതിരായി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു മറ്റുള്ള നബിമാരെയും അയക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അവസാനത്തിന്റെ നബിയായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഈ ലോകത്തിന് അവസാനത്തെ പ്രവാചകനായി നിയോഗിക്കുന്ന ആ സാഹചര്യത്തിൽ ആ സമയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ അറേബ്യൻ കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും അടിമകളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിൽ
പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ വികാരം തീർക്കാനുള്ള അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള ഒരു വസ്തു മാത്രമായി കണ്ട് മനസ്സിലാക്കിയതായ വിഭാഗം, കള്ളുകുടിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തതായ വിഭാഗം, കഞ്ചാവിന്റെയും കള്ളിന്റെയും എത്രത്തോളം അടിമകളായി മാറിപ്പോയെന്ന് പറഞ്ഞാൽ അവസാനം മരിക്കുന്ന സമയത്ത് പോലും അവരുടെ വസിയത്ത് എന്തെന്നറിയുമോ? ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ കബറിന്റെ മുകളിൽ കള്ളുണ്ടാക്കാൻ പറ്റുന്നവർ മുന്തിരിയുടെ വള്ളി നിങ്ങളെ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ ആ മുന്തിരിയുടെ വള്ളി നട്ടുപിടിപ്പിച്ചാൽ ആ മുന്തിരിയുടെ വള്ളി അതിങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ കീഴ്പോട്ട് ഇങ്ങനെ കബറിന്റെ അകത്ത് ഇറങ്ങുകയും അവസാനം എന്റെ മയ്യത്ത് കിടക്കുന്നതായ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കള്ളിന്റെ രസം ഇങ്ങനെ ആ കള്ളിന്റെ രസം അനുഭവിക്കാലോ, ആ കള്ളിന്റെ രസം എനിക്ക് കിട്ടുമല്ലോ എന്ന് വസിയത്ത് ചെയ്ത് മരണപ്പെട്ടതായ ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് കള്ളെന്ന് മനസ്സിലാക്കി കൊടുത്തു, എന്താണ് ഹിദായത്തിന്റെ വെളിച്ചമെന്ന് മനസ്സിലാക്കി കൊടുത്തു, എന്താണ് പെണ്ണെന്ന് മനസ്സിലാക്കി കൊടുത്തു. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വളരെ മോശപ്പെട്ടതായ ഒരു വിഭാഗം, വളരെ മോശപ്പെട്ടതായ സമുദായത്തിന് അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയാക്കി നമ്മൾ നിയോഗിച്ചു. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഈമാനിന്റെ വെളിച്ചം സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതായ സ്വഹാബത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, ആരാണ് സഹോദര പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ ഒരു മുഅദ്ദിനായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നറിയനേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ കലിമ വിശ്വസിച്ചതിന്റെ പേരിൽ സ്വന്തം യജമാനനായ ഉമയ്യത്ത് എന്ന് പറയുന്ന തമ്മാടിയായ മനുഷ്യന് ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരനായി ആരാധന കർഹനായ ഇലാഹ് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന തൗഹീദിന്റെ കലിമ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കുകയാണ്. പക്ഷേ എത്ര മർദ്ദിച്ചിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ ശിക്ഷിച്ചിട്ടും ആ തൗഹീദിന്റെ കലിമയിൽ നിന്ന് മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വളരെ കുറഞ്ഞ വിലക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് പരിശുദ്ധമായ തൗഹീദിന്റെ കലിമയുടെ ആവടിയിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. യാ ബിലാല, എന്ത് അമലാണ് ബിലാലെ നിങ്ങൾ ചെയ്യുന്നത്? എന്ത് ഇബാദത്താണ് ബിലാലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് അമലാണ് ബിലാലെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു ചോദിക്കുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പാവപ്പെട്ട ബിലാല് എന്ത് അമലാണ് നബിയെ പാവപ്പെട്ട ബിലാല് ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തൗഹീദിന്റെ കലിമ പറഞ്ഞതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച ആളല്ലേ നബിയേ? എന്ത് അമലാണ് നബിയേ, എന്ത് ഇബാദത്താണ് നബിയെ ഈ ബിലാൽ ചെയ്യാനുള്ളത്? എന്ത് നബിയെ തങ്ങൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി സമിഉതു നഫദ അലൈക, ഇന്നി സമിഉതു ദഫന അലൈക, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടുവല്ലോ ബിലാല്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു തൗഹീദിന്റെ കലിമ സ്വീകരിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ
സ്വഹാബിയായതിന്റെ പേരില് അബീബായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ സ്വർഗം കാണുമ്പോൾ ആ സ്വർഗത്തിൽ നിങ്ങൾ നടക്കുന്നതായ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടുവല്ലോ ബിലാല്. എന്ത് അമലാണ് ബിലാലെ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല നബിയേ, ഈ ബിലാലിനോട് എന്ത് അമലാണ് നബിയേ അള്ളാഹുവിന്റെ പൊരുത്തത്തിനുള്ളത്? അടിമയായിരുന്ന ബിലാല് ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞതിന്റെ പേരില് സഹിക്കാൻ കഴിയാത്ത വേദനകൾ അനുഭവിച്ച ബിലാലുണ്ടല്ലോ, എന്ത് അമലാണ് നബിയേ ചെയ്യാൻ? പക്ഷെ ഒരു കാര്യമുണ്ട് നബിയേ, എനിക്ക് അള്ളാഹുവിൽ വല്ലാത്ത സ്നേഹമാണ്, അബീബായ തങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, അതുകൊണ്ട് ഞാൻ ചെയ്ത അമലെന്തെന്നറിയുമോ? ഞാൻ ഏത് പാതിരാ രാത്രി കൊന്നുകൊടുത്താലും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ വേണ്ടി ഞാൻ ഏത് പാതിരാ രാത്രിക്ക് എങ്ങനെയുള്ള തണുപ്പുള്ള സമയത്ത് വുദു ചെയ്താലും ഞാൻ അള്ളാഹുവിന് വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിക്കും നബിയേ. വുദുവിന്റെ ശേഷം രണ്ട് റക്അത്ത് നിസ്കാരം ഇന്നേ വരേക്കും ഞാൻ ഒഴിവാക്കിയില്ല നബിയേ. അബീബായ തങ്ങൾ പറയുകയാണ്, അതേ ബിലാലേ, ആ അമലാണ് നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്, ആ അമലാണ് നിങ്ങളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, വുദുഇന്റെ ശേഷമുള്ള നിസ്കാരമല്ല, വുദുഇന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ രണ്ട് ഷഹാദത്ത് പോലും പറയാനുള്ള സമയം നമുക്കുണ്ടോ? എന്ത് ഈമാനാണ് നമുക്കുള്ളത്, അല്ലേ? ഈമാനാണ് നമ്മൾക്കുള്ളത്. മാതാപിതാക്കളൊക്കെ മുസ്ലിം ആയതുകൊണ്ട്, ചെറുപ്പത്തിലെ മദ്രസ ഒക്കെ അയച്ചത് കൊണ്ട് നമ്മൾ മുസ്ലിമികളായി എന്ന് മാത്രം, അല്ലാതെ വേറെന്താ ഉള്ളത്? ഏതെങ്കിലും ഒരാൾ പരിശുദ്ധ ഖുർആൻ അറിഞ്ഞ് മനസ്സിലാക്കി ഷഹാദത്ത് കലിമ ചൊല്ലി വന്നവരുണ്ടോ? ഏതെങ്കിലും ഒരാൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ഈ മജ്ലിസിലുണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ മാതാപിതാക്കളൊക്കെ മുസ്ലിമികളായതുകൊണ്ട് അവരെ നമ്മൾ ചെറുപ്പത്തിൽ പള്ളിക്ക് അയച്ചു, നിസ്കരിക്കാൻ പഠിപ്പിച്ചു, മദ്രസൊക്കെ അയച്ചത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആയി മാറിയതാ? അതല്ലാതെ തൗഹീദിന്റെ ആ നിർവചനം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്ലാം മനസ്സിലാക്കിയവരല്ല. ഇസ്ലാം എന്തെന്ന് നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇതുപോലെ പണ്ട് ഈ കേരളത്തിൽ ആദ്യം ഈ തീവണ്ടി വന്നപ്പോൾ, തീവണ്ടി എന്നല്ല ട്രെയിൻ ആദ്യം ഇറങ്ങിയപ്പോൾ എല്ലാ ആൾക്കാർക്കും വല്ലാത്തൊരു ആഗ്രഹം, ഇതിപ്പോ ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണം. അതുവരെ ഈ മൂടിന്റെ വണ്ടിയിലും കാളവണ്ടിയിലും ഒക്കെ യാത്ര ചെയ്ത ആൾക്കാരായി. അപ്പൊ ഈ ട്രെയിൻ ഇങ്ങനെ വന്നപ്പോ സുബഹാനല്ലാഹ് ആയിരക്കണക്കിലുള്ള ആൾക്കാരെ ഒറ്റ പ്രാവശ്യം കൊണ്ടുപോകാനുള്ള ഒരു വണ്ടി, ഇതിങ്ങ കണ്ട് അമ്പർന്നു പോയി, ഇതിലൊന്ന് യാത്ര ചെയ്യണം, ഇതിപ്പോ എന്താ ഇതിന്റെ ഒരു സുഖം ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനായിട്ട് ഇറങ്ങി, അങ്ങനെ ഒരു നമ്പൂതിരി, പാവപ്പെട്ട ഒരു നമ്പൂതിരി ഇറങ്ങി, ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണം, അതിന്റെ യാത്ര ഒന്ന് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഇപ്പൊ അയാൾ ട്രെയിനിൽ കാസർഗോഡ് ഭാഗത്തുനിന്ന് കയറി അത്ര, ഇതിപ്പൊ ഏത് കിതാബിലെന്ന് ചോദിക്കണ്ട, ഇതൊരു തമാശയാ, ഇതിൽ കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ നമ്പൂതിരി എന്ത് ചെയ്തു, കാസർഗോഡിൽ ട്രെയിൻ അങ്ങ് കയറി, അങ്ങനെ അയാള് കാല് കേട്ട് കെട്ടിക്കേട്ട് വാങ്ങിച്ചു. അങ്ങനെ നമ്പൂതിരി ആയതുകൊണ്ട് കുറച്ചങ്കാട് ഭാഗത്തേക്ക് എത്തുമ്പോ ഒന്ന് മുറുക്കാൻ തോന്നി അയാൾക്ക്, അങ്ങനെ വെറ്റില, അല്ലെ മുറുക്കാൻ വെറ്റില എന്ന് പറയല്, നമ്മുടെ മംഗലാറാം ഭാഷയിലെ ഇവിടുത്തെ മലയാളം ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനൊക്കെ മലയാളം സംസാരിക്കാൻ പഠിച്ച ആളാണ്, ഞാൻ മലയാളി അല്ല യഥാർത്ഥത്തിൽ, മലയാളം പഠിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച അവസാനം കുറച്ചൊക്കെ മലയാളത്തിൽ പ്രസംഗിക്കാനും പഠിച്ച ആളാണ്, ശുദ്ധ നക്കനിക്കന്റെ ആളാണ്. ഏതായാലും ആ നമ്പൂതിരി എന്ത് ചെയ്ത, അയാള് ഇങ്ങനെ വെറ്റിലെടുത്ത് അതിലിങ്ങനെ പിന്നെ ഈ ചുണ്ടാമ്പൊക്കെ തേച്ച് വെറ്റില അതിന് മുറുക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി മുറുക്കാൻ തുടങ്ങി. പിന്നെ ഈ നമ്പൂതിരിന്റെ നേരെ മുമ്പിൽ ഒരു ബ്രിട്ടീഷിന്റെ ഒരു വെള്ള പട്ടാളക്കാരനുണ്ട്, എത്ര ഇയാളെ നേരെ മുമ്പിൽ അയാളും ഉണ്ട്. പിന്നെ ഇയാളിങ്ങനെ മുറുക്കാൻ തുടങ്ങി, മറ്റേ ഈ മൂരി വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് മുറുക്കിങ്ങനെ തുപ്പുന്ന മാതിരി ഇയാളൊന്ന് തുപ്പി പുറത്തേക്ക്. ഇങ്ങനെ തുപ്പുന്ന സമയത്ത് എന്താ ഈ വെള്ളക്കാരന്റെ മുഖത്തേക്കൊക്കെ കുറച്ച് തിരിച്ചുപോയി. അയാള് വല്ലാണ്ട് ദേഷ്യപ്പെട്ട് അയാള് പെട്ടെന്ന് എണീച്ച് ചാടി എണീച്ച് അവിടെ നിന്ന് ഇയാളുടെ മോന്തെ കിട്ടുന്നു കൊടുത്തു, കൊറേ ചീത്തം പറഞ്ഞ് നമ്പൂതിരി പാപ്പടി ഇങ്ങനെ മുറുക്കാൻ ഇങ്ങനെ ചോദിച്ചു. അയാളിങ്ങനെ എന്നെ വിരുന്നിട്ടുണ്ട്, അയാളൊന്നും അങ്ങോട്ട് വീണ്ടും നിലയെ മൈൻഡാക്കിയില്ല, നല്ലൊരു അടിയും കിട്ടി, ഒരുപാട് ചീത്തവും കിട്ടി. അവസാനം അയാള് കോഴിക്കോടെത്തുമ്പോ അയാള് കോഴിക്കോട് നമ്പൂതിരി ഇറങ്ങി. അങ്ങനെ അയാള് രണ്ടാമത് നാട്ടിലേക്ക് മടങ്ങി വന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഇയാളെ കാണാൻ വന്ന്, ഹജ്ജിനൊക്കെ വന്ന ആൾക്കാരെ കാണൂല, ട്രെയിനിൽ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത വന്ന ആള്, അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് നമ്പൂതിരി ചേട്ടനോട് ചോദിച്ച്, അല്ല യാത്രയൊക്കെ എങ്ങനെ ഉണ്ട്, മറ്റേ തീവണ്ടിയിലെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ട്? അപ്പൊ ഇയാൾ ആദ്യമായിട്ട് യാത്ര ചെയ്ത ആളാണ്,
ഇയാൾക്ക് ഭയങ്കര സന്തോഷം കൂടി എന്റെ യാത്രയുടെ സുഖം. ആൾക്കാരോടൊക്കെ പറഞ്ഞു അത്രേ നല്ല സുഖം, മറ്റേ ഈ കാളവണ്ടിയെ പോലെ ഇങ്ങോട്ട് കുലുങ്ങാനും പിടിച്ചാൽ ഇതൊന്നും ഇല്ല, നല്ല സുഖം യാത്ര. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്തറിയോ, ഈ കണ്ണൂർ എത്തുമ്പോ നല്ലൊരു അടി കിട്ടും, അത് സഹിക്കാൻ കഴിയുന്നില്ല. യാത്രയൊക്കെ വളരെ സുഖം, പക്ഷെ കണ്ണൂർ ഭാഗത്ത് എത്തുമ്പോ നല്ലൊരു അടിയും കുറച്ച് ചീത്ത കിട്ടും, അതാണ് സഹിക്കാൻ കഴിയാത്തത്. മറ്റു കാര്യങ്ങളൊക്കെ സുഖാണ്. കാരണം ഈ നമ്പൂതിരിക്ക് എന്തിനാ അടി കിട്ടിയത് എന്ന് മനസ്സിലായിട്ടില്ല. സംഭവം ഈ നമ്പൂതിരിക്ക് ഇയാൾ ഈ മുറുക്കാൻ ഇങ്ങനെ തോന്നിട്ട് തുപ്പുമ്പോ അയാളുടെ മുഖത്തേക്കൊക്കെ തിരിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നമ്പൂതിരിക്ക് മനസ്സിലായില്ല. അതുപോലെ നമ്മൾ ഇസ്ലാമിയത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിന്റെ സുഖം ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്നതിൽ നമ്മളൊക്കെ നഷ്ടപ്പെട്ടുപോയവരാ. ആ കാര്യത്തിൽ നമ്മളൊക്കെ നഷ്ടപ്പെട്ടവരാ. കാരണം ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്താണ് ഇസ്ലാം, എന്തിനാണ് ഇസ്ലാം കടന്നു വന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക്. റളിയല്ലാഹു അൻഹു തങ്ങളെ ആ പടയം യഹൂദിയുടെ കൈവശമുള്ളത് കൊണ്ട് അയാളുടേതാണെന്ന് അയാൾ സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിന്റെ അവകാശവാദം നിങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് രണ്ട് സാക്ഷിയെ കോടതിക്ക് മുമ്പിൽ നിങ്ങൾ ഹാജരപ്പെടുത്തണം, കോടതിക്ക് മുമ്പിൽ രണ്ട് സാക്ഷികളെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അലിയു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുക, ഒന്ന് എന്റെ അടിമയായ കമ്പറാണ്, രണ്ടാമത്തെ സാക്ഷി എന്റെ മകനാണ്. ഇസ്ലാമിന്റെ കോടതി പറയുകയാണ്, ഇസ്ലാമിന്റെ ഭരണാധികാരിയായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കെതിരെ യഹൂദിയായ മനുഷ്യനാണ് മറ്റു ഭാഗത്തുള്ളത്. മറുഭാഗത്തുള്ള യഹൂദിയായ മനുഷ്യനാണെങ്കിലും മുസ്ലിം അല്ലാത്ത ആളാണെങ്കിലും പരിശുദ്ധ ഇസ്ലാമിന്റെ കോടതി പറയുന്നു, അലിയെ നിങ്ങളുടെ സ്വന്തം മകൻ സാക്ഷിക്ക് പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായ സ്വർഗത്തിന്റെ യുവാക്കളുടെ നേതാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട ശുറൈഹുൽ ഖാദി പറയുകയാണ്, അയാളെ സാക്ഷിക്ക് പറ്റൂല. എന്റെ കാരണം എന്നറിയുമോ, സ്വന്തം വാപ്പാക്ക് വേണ്ടി മകൻ കള്ള സാക്ഷ്യം പറയാൻ തരമുണ്ട്, സ്വന്തം വാപ്പാക്ക് വേണ്ടി മകൻ കള്ളം പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സ്വന്തം മകന്റെ സാക്ഷി സ്വീകരിക്കപ്പെടൂല. സുബ്ഹാനല്ലാഹ്. അലിയു നബി ത്വാലിബ് തങ്ങൾ ചോദിക്കുകയാണ്, ശുറൈഹുൽ ഖാദി എന്റെ മകൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തിൽ പോലും ഹുസൈൻ തങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ സുജൂദിനെ നീട്ടിയില്ലേ? അബീബായ തങ്ങൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് സ്വഹാബത്ത് മഅ്മൂമികളായി പിന്നിൽ നിൽക്കുന്ന സമയത്ത് അബീബായ തങ്ങൾ അവിടെ നിന്ന് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ഒരുപാട് നേരമായി സ്വഹാബത്തിന് വല്ലാത്ത പേടി തോന്നി പോയി. എന്തേ നബി തങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്താത്തത്? ഒരുപാട് സമയം കഴിഞ്ഞതിന്റെ പേരിൽ, ഒരുപാട് സമയം കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ സുജൂദിന് എഴുന്നേൽക്കുകയും നമസ്കാരം പൂർത്തിയാക്കിയതിന്റെ ശേഷം അവിടുത്തെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, എന്റെ നബിയെ ഇന്നേ വരേക്കും പതിവില്ലാതെ സുജൂദ് ഇങ്ങനെ നീട്ടിപ്പോയത്? ഹബീബായ തങ്ങൾ പറയുകയാണ്, സ്വഹാബ, ഞാൻ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സമയത്ത് എന്റെ ഫാത്തിമാന്റെ മകൻ ഹുസൈൻ ഉണ്ടല്ലോ എന്റെ തോളത്ത് വന്നിരുന്നതാണ്, എന്നെ ഒരു വാഹനം പോലെ ആക്കിയതാണ്, എന്നെ ഒരു വണ്ടി പോലെ ആക്കിയതാണ്, എന്നിട്ട് എന്റെ ചുമലിൽ എന്റെ പേരക്കുട്ടി വന്നിരുന്നപ്പോൾ ആ കുഞ്ഞിനെ നിരാശപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. ചെറിയ കുട്ടികളോടുള്ള സ്നേഹം പഠിപ്പിച്ച മതമല്ലേ പരിശുദ്ധ ഇസ്ലാം? വാപ്പയില്ലാത്ത കുട്ടിയുണ്ടെങ്കിൽ, അനാഥരുണ്ടെങ്കിൽ, യതീമ മക്കളുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ സ്വന്തം മക്കളെ പോലും, സ്വന്തം മക്കളോട് പോലും സ്നേഹം കാണിക്കല്ലേ എന്ന് പറഞ്ഞ മതമാണ്. സ്വന്തം മക്കളെ നിങ്ങൾ യതീമ കുട്ടികളുടെ മുമ്പിൽ സ്നേഹം കാണിക്കാൻ പാടില്ല. ആ യതീമ കുട്ടിക്കെങ്കിലും എന്റെ വാപ്പ ജീവിച്ചിരുന്നുവെങ്കിൽ എന്നെയും ഇതുപോലെ സ്നേഹിക്കുമായിരുന്നു അല്ലേ അല്ലാ എന്ന ചിന്ത വരാൻ നിങ്ങൾ കാരണക്കാരാവരുത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഹബീബായ തങ്ങളുടെ മരുമകനാകുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാലാം ഖലീഫ ചോദിക്കുകയാണ്, എന്റെ ശുറൈഹുൽ ഖാദി എന്റെ മകൻ എന്തേ സാക്ഷിക്ക് പറ്റാത്തത്? മഹാനായ ശുറൈഹുൽ ഖാദി പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ
ഇസ്ലാമിന്റെ ഭരണാധികാരിയാണെങ്കിലും ഒരു അടിമയായ മനുഷ്യനുക്കും ഒരുപോലത്തെ നീതിയാണ്. മുസ്ലിമാണെങ്കിലും മുസ്ലിമിനെതിരെ അമുസ്ലിമാണെങ്കിലും ഒരുപോലത്തെ നീതിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മകനെ ഇസ്ലാമിന്റെ കോടതി സ്വീകരിക്കൂല. ഇത് പറയുമ്പോൾ അലിയു നബി ത്വാലിബ് തങ്ങൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്റെ കൈവശം രണ്ട് സാക്ഷികൾ എന്റെ പടയെങ്കിൽ എന്റെതാണെന്ന് പറയാൻ സ്ഥിരപ്പെടുത്താനില്ല. മഹാനായ സുറൈഹുൽ ഖാദി പറയുകയാണ്, എങ്കിൽ അലിയാറ് തങ്ങളുടെ ആ പരാതി തള്ളപ്പെട്ടു. ആ പടയെങ്കും യഹൂദിക്ക് ഇസ്ലാമിന്റെ കോടതി വിധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് യഹൂദി അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരുടെ കോടതി എന്നറിയുമോ? അലിയു നബി ത്വാലിബ് തങ്ങൾ നിയമിച്ച കോടതിയാണ്. ആർക്കെതിരെ വിധി പറഞ്ഞതെന്നറിയുമോ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ നാലാം ഖലീഫക്കെതിരായി വിധി പറഞ്ഞതാണ്. ഇസ്ലാമിന്റെ ഈ നീതിയുടെ പാഠം, ഇസ്ലാമിന്റെ ഈ ഒരു ആദർശബോധം കണ്ട്, ഇസ്ലാമിന്റെ ഈ ഒരു ബാധ്യത കണ്ട്, എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും ഒരുപോലെ നീതി വിധിക്കണമെന്ന് ഹബീബായ തങ്ങളുടെ ആദർശം കണ്ടുകൊണ്ട് യഹൂദിയായ മനുഷ്യൻ ഇവിടുന്ന് പറയുകയാണ്, അല്ല ജഡ്ജേ, അല്ല ഖാദിയാരെ, അല്ല സുറൈഹുൽ ഖാദി, മഹാനായ അലിയു നബി ത്വാലിബിന്റെ പടയെങ്കി എന്ന് പറയാൻ രണ്ടാമത്തെ സാക്ഷിയുടെ കുറവുണ്ടല്ലോ. ആ രണ്ടാമത്തെ സാക്ഷി ഞാൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ അലിയു നബി ത്വാലിബിന്റെ പടയെങ്കിയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവകാശവാദം ഉന്നയിച്ച അതേ യഹൂദി സാക്ഷി പറയുകയാണ്. എന്നിട്ട് അലിയാര് തങ്ങളുടെ കയ്യും പിടിച്ചുകൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി അലിയേ, അതുകൊണ്ട് ഞാൻ ആ മതത്തിന്റെ ഒരു അനുയായിയാവാം, ഞാനും ഈ മതത്തിന്റെ ഒരു മെമ്പറാവാം എന്നതാ ഷഹാദത്ത് കലിമ പറയുകയാണ്. മഹാനായ അലിയു നബി ത്വാലിബ് തങ്ങൾ സന്തോഷം കൊണ്ട് അയാൾക്ക് ഒരു ഹദിയ കൊടുക്കുന്നു. അബീബായ തങ്ങളുടെ മരുമകൻ ഓടിച്ചതായ കുതിരയാ അവിടുത്തെ കുതിര അതാ യഹൂദിയായ പുതിയ മുസ്ലിമിന് സന്മാനമായി കൊടുക്കുന്നു. ഓനെ ഇസ്ലാം തോക്കും പിടിച്ച് മുസ്ലിമാക്കിയതല്ല, ഇസ്ലാം വാളും കാണിച്ച് മുസ്ലിമാക്കിയതല്ല. ഇന്നതാ മുസ്ലിമീങ്ങളുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. പരിശുദ്ധ ഇസ്ലാമിൽ ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റലില്ല. അങ്ങനെ ഒരാള് ഇസ്ലാം അല്ലാത്ത ഒരാളെ മതം മാറ്റിയാൽ അവൻ ചെയ്ത പണി എന്തറിയുമോ? പരിശുദ്ധ ഇസ്ലാം പറയുകയാണ് തനിച്ച ഹറാമാണ്. ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റിയാൽ തനിച്ച ഹറാമാൻ, ആ മതം മാറ്റിയവൻ കുറ്റക്കാരാണ്. പിന്നെ എങ്ങനെ മുസ്ലിമീങ്ങളെ നിർബന്ധിച്ച് മതം മാറ്റുന്നവർക്ക് പ്രചരിപ്പിക്കൽ? അതൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്കെന്തറിയോ, നമ്മൾ ഇന്ന് ഇസ്ലാമിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയില്ല. ഇസ്ലാമിനെ വിമർശിക്കുന്നവനക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ ഒരു ബോധം പോലും നമ്മൾക്ക് ഇല്ലാതെയായി പോകുന്നത് വളരെ ഖേദകരമാണ് അല്ലേ. നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയും? പണ്ടൊരാള് നിസ്കാരത്ത് ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ മഹത്വം അല്ലാണ്ട് ഇങ്ങനെ കേട്ടു. ജമാഅത്തായി നിസ്കരിക്കുന്ന വിഷയം അതിനുള്ള മഹത്വങ്ങളൊക്കെ ഒരുപാട് കേട്ട് അങ്ങനെ ആജിക്ക് എന്താക്കിയ ഒരു വയസ്സിന്റെ ഒരു കാക്ക, അയാൾക്ക് ഭയങ്കര സന്തോഷമായി, പടച്ചോനെ ഒരു ജമാഅത്തായി നിസ്കരിച്ചാൽ ഇത്രയല്ല പ്രതിഫലം ഉണ്ടല്ലേ എന്ന്. ഇനി മരിച്ചാലും ഞാൻ എത്ര തണുപ്പുണ്ടെങ്കിലും സുബഹി നിസ്കാരത്തിന് ഞാൻ പള്ളിക്ക് പോകും. സുബഹി മുതൽ തന്നെ വാതൊക്കെ ബാധ്യത രാത്രിക്ക് കേട്ടതാ, നാളെ സുബഹി മുതൽ തന്നെ ഞാൻ പള്ളിക്ക് പോകും, ഒരു ജമാഅത്ത് ഞാൻ ഒഴിവാക്കൂല. അങ്ങനെ പിറ്റേന്ന് സുബഹിക്ക് രാവിലെ എണീച്ചിട്ട് അയാൾ പള്ളിക്ക് ഓടി എത്ര. അങ്ങനെ പള്ളിക്ക് ഓടി അവസാനം പള്ളിയിലേക്ക് എത്തുമ്പോ ഇമാം അത്തഹിയാത്തിൽ ഇരുന്നിട്ടുണ്ട്. ഇയാൾ നേരത്തെ മനസ്സിലാക്കി വെച്ചതാണ് ഇമാം അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് മുമ്പ്, അസ്സലാമു അലൈക്കും അലൈക്കുമിന്റെ പറയുന്നതിന് മുമ്പ് കൈകെട്ടിയാലും അവനക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. അത് ഈ കാക്ക മനസ്സിലാക്കി വെച്ചതാണ്. അങ്ങനെ ഇയാൾ ഓടിപ്പോയി കയ്യും കെട്ടി അത്തഹിയാത്തിൽ ഇരുന്നു, ജമാഅത്ത് കിട്ടുമല്ലോ. അങ്ങനെ ഇമാം സലാം വീട്ടിട്ടാകുമ്പോ ഇയാള് രണ്ടു റക്അത്ത് മസ്ബൂഖാണല്ലോ. ഇയാൾ എഴുന്നേറ്റ് നിന്ന് രണ്ട് രക്അത്തൊക്കെ പൂർണ്ണമായി നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മറ്റേ കാക്കനോട് പറയുന്നത്രേ, അല്ലാ ജമാഅത്തിന്റെ കൂലൊക്കെ രാത്രി കേട്ടതല്ലേ, ഞാനും കാലം ഒതുകൊടുക്കാൻ നിന്നെങ്കിൽ എനിക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂലായിരുന്നോ.
ഞാൻ ഓടി വന്ന് കൈ കെട്ടിയതാൻ ഉതുകൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ജമാഅത്തിന്റെ കൂലി എന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഉതുകൊടുക്കാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം എന്തായി പോകുന്നുള്ള ആ സാമാന്യ ബോധം അയാൾക്കില്ല. ഇത്രയാണ് നമ്മളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇസ്ലാമിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണല്ലേ. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെ തോന്നിയാസങ്ങൾ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഈ മംഗളം കല്യാണം കഴിഞ്ഞതിന്റെ ആദ്യ രാത്രി ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, താളാന്നാ പറയൽ മംഗളാരം ഭാഗത്ത്. അപ്പൊ അത് പറയണ്ട, ആ വിഷയം വേണ്ട, ഞങ്ങൾ ഒഴിവാക്ക. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാം പറഞ്ഞ ഓരോ കാര്യങ്ങളും അതൊക്കെ ശരിക്കും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആഗ്രഹിച്ചു പോകും, സുബ്ഹാനല്ലാഹ് ഇതാണ് ഒരു മുസ്ലിം അല്ലേ. നമ്മൾ പേര് പറഞ്ഞിട്ടാകുമ്പോ ഇന്ന് അറിയുന്നത് മുസ്ലിമാണെന്ന്. ഈ ബാംഗ്ലൂർ ഭാഗത്തേക്കൊക്കെ പോയി നോക്കിയാൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കണ്ടാല് സലാം പറയാൻ പോലും പേടിയാണ്, കാരണം മുസ്ലിമാണോ അല്ലെ തിരിച്ചറിയാൻ കഴിയൂല. എന്തേ അയാളെ മുടിയാണെങ്കിൽ ഉണ്ടാവും, പിന്നെ ചെവി ഇങ്ങനെ കുത്തിയിട്ടുണ്ടാവും, കഴുത്തിലാണെങ്കിൽ വലിയ ചെയിനും കയ്യിലും ചെയിനും. എന്നിട്ട് വരെ മുസ്താദ് ബാംഗ്ലൂർക്ക് ആവശ്യമാണ്. എന്താവശ്യം, എന്താവശ്യമാണ്? ഇതൊക്കെ ആവശ്യമെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ ചെയ്തു ധരിക്കൽ. മന്തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ ആരെയാണോ പിൻപറ്റിയത് നിങ്ങൾ അവരിലാണ്, നിങ്ങൾ ആരെയാണോ മാതൃകമാക്കിയത് നിങ്ങൾ അവരിൽ പെട്ടവരായി. അല്ലേ ഇസ്ലാം പറഞ്ഞത് ഹറാമായ ഭക്ഷണമൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല, അള്ളാഹു പൊരുത്തപ്പെട്ടതല്ലാത്ത ഒന്നും നിങ്ങൾ കടിക്കാൻ പാടില്ല. നമ്മളാണെങ്കിലോ ഏ അള്ളാഹ് പൊരുത്തപ്പെട്ടാലും പൊരുത്തപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, നമ്മളെ വയറ് നിറഞ്ഞാ മതി. പണ്ട് ഒരു വയസ്സിന്റെ ഒരു വലിയമ്മ, ആ വലിയമ്മക്ക് ഭയങ്കര ഈ മാങ്ങന്റെ മരത്തോട് ഭയങ്കര സ്നേഹം. ആ വലിയമ്മക്ക് മക്കളൊന്നും ഇല്ല, അങ്ങനെ മാങ്ങന്റെ കുറേ മരം നട്ടുപിടിപ്പിച്ചു അത്ര. അങ്ങനെ മാങ്ങന്റെ മരം നട്ടുപിടിപ്പിച്ച് ആ മാങ്ങന്റെ മരത്തിന് ഇങ്ങനെ വല്ലാണ്ട് സ്നേഹിക്കലും വെള്ളൊഴിക്കലും, ആടും ആടും ഒന്ന് തിന്നാത്ത രൂപത്തിൽ അതിനൊക്കെ കവർ ചെയ്ത് കുറച്ച് വലുതാകുമ്പോ പിന്നെ ഈ ഈ ഇതില്ലേ മാച്ചിലില്ലേ, മാച്ചിൽ എന്ന് പറയല് ഈ പൊട്ട് ചെറിയൊരു മാച്ചിൽ ഇങ്ങനെ മുറ്റക്കടിച്ചു വാരുന്ന മാച്ചിൽ അതിനൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ കിട്ടും കണ്ണുകൊള്ളാതിരിക്കാൻ വേണ്ടിട്ട്. അത് ആറ് പഠിപ്പിച്ചതോ അല്ലാഹുവേലം. ഏതായാലും അങ്ങനെ നല്ല മാങ്ങന്റെ മരൊക്കെ വലുതായി നല്ല മാങ്ങൊക്കെ പിടിച്ചയില്. അങ്ങനെ ഒരു സുബഹിന്റെ സമയത്ത് വലിയമ്മ പുരന്റെ അകത്തുണ്ട് ഖുർആനും തസ്ബീഹൊക്കെ ചൊല്ലുന്ന സമയത്ത് മരത്തുനിന്ന് ഇങ്ങനെ മാങ്ങ വീഴുന്ന ശബ്ദം കേട്ട് വലിയമ്മ അമ്പറന്നു പോയി. സുബഹാനല്ലാഹ്, ഞാൻ ഇത്ര കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മാങ്ങന്റെ മറ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ വീഴാൻ തുടങ്ങിയാലോ. ഓടി വന്ന് നോക്കുമ്പോ നേരന്റെ അയൽവാസി ഒരു ചെക്കൻ മരത്തിന്റെ കൊടിയിലുണ്ട്. സുബഹി നേരം വെളുത്തിട്ട വലിയമ്മ ആകെ ബേജാറായി പോയി, പടച്ചോന്റെ എന്താ ചെയ്ക്കൻ കാട്ടിക്കൂട്ടിയത്, ഞാൻ ഇത്ര ആഗ്രഹിച്ചിട്ടും ഇത്ര സ്നേഹിച്ചിട്ടും ഇത്ര അധ്വാനിച്ചിട്ട് വളർത്തിണ്ടാക്കിയ മാങ്ങന്റെ മരം ഇതിനെ നശിപ്പിക്കാനാണോ ഈ ചെക്കൻ വന്നത്. അങ്ങനെ ചെക്കനോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. നിന്റെ ഉപ്പാന്റെ അടുത്ത് പറയും മോനെ, നിന്റെ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞ് നിന്റെ കൈയും കാലും തല്ലി പൊളിപ്പിക്കും. ചെക്കന്റെ ഭയങ്കര ബേജാറായി. ചെക്കൻ പറഞ്ഞ ഇത്ര വലിയമ്മ ഉപ്പാന്റെ അടുത്ത് പറയാൻ പോവണ്ട. വലിയമ്മ പറഞ്ഞില്ല ഇപ്പൊ തന്നെ പറയും. ചെക്കൻ പറഞ്ഞു ഇല്ലമ്മ നിങ്ങ പോവണ്ട, നിങ്ങ പോവണ്ട വലിയമ്മ, എന്റെ മോനെ പോവണ്ട, ഉപ്പ പൊരലില്ല. പിന്നെ ഇടണ്ട് ഉപ്പ അപ്പുറത്തെ മരത്തിലുണ്ട് എന്ന് നോക്കുമ്പോ ഉപ്പാപ്പുറത്തെ മരത്തിന്റെ കുടിയിലുണ്ട്. ഉപ്പം മൂന്ന് രണ്ടാളും ഒന്നിച്ച് പോയതാണ്. ഈ നിലക്കാണ് നമ്മൾ മക്കളെ വളർത്തിയാൽ ആ മക്കൾ ഇസ്ലാമിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കും, ആ മക്കൾ ഇസ്ലാമിയത്തിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയുടെ ഇമാമായിരുന്ന അല്ലാഹുവിന്റെ റസൂൽ ആ നബി തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ബിലാലിന്റെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി മദീനത്തെ പള്ളിയിലേക്ക് ഓടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് രണ്ട് കണ്ണും നബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് നബിയേ എനിക്ക് രണ്ട് കണ്ണും കാണുന്നില്ല നബിയേ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് ജമാഅത്തിന് വരണമെന്ന ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ പോലും എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ എന്നെ കൈപിടിക്കാനും ഒരാളുമില്ല നബിയേ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോലോ എന്റെ സ്വന്തം വീട്ടിൽ നിസ്കരിക്കാനുള്ള സമ്മതം തരണം നബിയേ. രണ്ട് കണ്ണും കാണാത്ത സ്വഹാബിയാണ് കൈപിടിക്കാൻ ഒരാളും ഏർപ്പെടാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പള്ളിയിലെ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിലല്ലാതെ നിങ്ങൾ നിസ്കരിക്കരുതേ. ആ സ്വഹാബി പള്ളിയിലേക്ക് ഓടി വരാൻ തുടങ്ങി. എന്നിട്ട് എത്ര വലിയ സ്ഥാനത്തിന് എത്തറിയുമോ, എത്ര വലിയ സ്ഥാനത്തിന്
എത്തിപ്പോയെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലെ പിൻകാലത്തെ മുഅദ്ദിനാണ്, മദീനത്തെ പള്ളിയിലെ ബാഗ് കൊടുക്കുന്ന മുഅദ്ദിനാണ്, രണ്ട് കണ്ണും കാണാതെ നബി തങ്ങളുടെ സ്വഹാബിയാണ്. ആരാണ് മോനെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ ഓടി പോകുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്തിന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അതിൽപ്പെട്ട മഹാനാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. എല്ലാ വഖത്ത് നിസ്കാരം കഴിയുമ്പോൾ, നിസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ സലാം വീട്ടിയ ഉടനെ ഹബീബായ തങ്ങളിൽ നിന്ന് പിരിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഹബീബായ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, ആരാണ് സ്വഹാബ, ആരാണ് നിസ്കാരം സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകുന്നത്? അവിടെ നിന്ന് സ്വഹാബത്ത് പറയുകയാണ്, നബിയെ, അബൂ ദുജാനയ ഇന്നും ചിലർ പള്ളിയിലുണ്ട്, നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ടല്ലോ. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിസ്കാരത്തിന്റെ ശേഷം പറയുന്ന ദിക്റുകളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അയ്യു ദുആഇ അസ്മഉ, എന്തെല്ലാം പ്രശ്നങ്ങളും നമുക്കുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ മാരകമായ ക്യാൻസർ പിടിപെട്ടവരില്ലേ, മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവരില്ലേ, രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി, അതാ ഓരോ ആഴ്ചയിലും കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നവരില്ലേ, ആരുടെ ഓപ്പറേഷന് ചെയ്യപ്പെട്ടവരില്ലേ, കണ്ണിന് കാഴ്ചയില്ലാത്തവരില്ലേ, സ്വന്തം വീടില്ലാത്തവരില്ലേ, കടം കൊണ്ട് നാറുകയും കടം വീട്ടാനുള്ള മാർഗം കാണാത്തവരില്ലേ, ആത്മഹത്യ ചെയ്യാൻ പോലും ചിന്തിക്കുന്നവരില്ലേ, മോനെ ഏത് ദുആയാണ് നീ നടത്തേണ്ടത്? എത്രയോ മജ്‌ലിസുകളിൽ പോയിക്കൊണ്ട് കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്, എത്രയോ മജ്‌ലിസുകളിൽ പോയിക്കൊണ്ട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുകയാണ്. ഏത് സമയത്താണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഏത് ദുആക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകും നബിയേ? ഹബീബായ തങ്ങൾ പറയുകയാണ്, പാതിരാ രാത്രിക്കുള്ള ദുആ ഉണ്ടല്ലോ സ്വഹാബ, അത് അല്ലാഹു പെട്ടെന്ന് ദുആക്ക് ഇജാബത്ത് ചെയ്യുന്ന ദുആയാണ്. ഫുമ്മ അയ്യോ, പിന്നെ ഏത് ദുആ നബിയേ, പിന്നെ ഏത് ദുആക്ക് നബിയേ അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകുന്നത്? ഹബീബായ തങ്ങൾ പറയുകയാണ്, തുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, അഞ്ച് വഖത്ത് ഫർദ് നിസ്കാരമുണ്ടല്ലോ, ആ ഫർദ് നിസ്കാരത്തിന്റെ പിന്നില് നടത്തുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകും സ്വഹാബ. നമസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ, ആ ദുആക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദുആ ഒഴിവാക്കിക്കൊണ്ട് പള്ളിയിൽ നിന്ന് ഓടി പോകുന്ന സ്വഹാബിയാണ്. ഹബീബായ തങ്ങൾ വിളിച്ചു ചോദിക്കുകയാണ്, അബൂ ദുജാന ലിമ തഫഅലു ഫിഅല മുനാഫിഖീൻ, എന്തേ നിങ്ങൾ മുനാഫിക്കീങ്ങളുടെ പോലെ ചെയ്യുന്നത്, എന്തേ നിങ്ങളിൽ മുനാഫിക്കിന്റെ അടയാളം കാണുന്നതേ, എന്റെ അബൂദുജാന മുനാഫിക്കീങ്ങൾ കപട വിശ്വാസികൾ ചെയ്തതുപോലെ നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എന്തേ എഴുന്നേറ്റ് ഓടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇല്ല നബിയേ, എന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രകാശം കുറഞ്ഞതുകൊണ്ടല്ല നബിയേ, എന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടല്ല നബിയേ, ഒരു കാര്യമുണ്ട് നബിയേ, ഞാനൊരു പാവപ്പെട്ട ഫക്കീറനാണ് നബിയേ, എന്റെ വീട്ടിൽ കുടിക്കാൻ കഞ്ഞി പോലുമില്ല നബിയേ, എന്റെ വീട്ടിലെ നല്ല നേരെ കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും എന്റെ മക്കൾക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ, എന്റെ മക്കൾ പലപ്പോഴും വിശന്നുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് നബിയേ എന്റെ അയൽവാസിയായ ഒരു മനുഷ്യന് അയാളുടെ വീട്ടിന്റെ ഒരു ഈത്തപ്പണത്തിന്റെ തണ്ടുണ്ടല്ലോ, എന്റെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ്, അതിൽ നിന്ന് പല ഈത്തപ്പഴം ഇങ്ങനെ കൊടിഞ്ഞു വീഴുകയാണ് നബിയേ, അതാ എന്റെ മക്കൾ അതിനെ എടുത്ത് കഴിക്കുകയാണ് നബിയേ, എന്റെ അയൽവാസിയുടെ വീട്ടിന്റെ മുറ്റത്തുള്ളതായ എന്റെ അയൽവാസിക്ക് അവകാശപ്പെട്ടതായ ഈത്തപ്പഴം എന്റെ മക്കൾക്കത് ഹലാലാവൂലല്ലോ നബിയേ,
പക്ഷെ വിശപ്പിന്റെ കാരണം കൊണ്ട് എന്റെ മക്കൾ അതിനെ കടിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മക്കൾ ഹറാം കടിക്കാത്തത് പോലെ, എന്റെ മക്കൾ അവകാശപ്പെടാത്തത് കഴിക്കാത്തത് പോലെ, അന്യവന്റെ സ്വത്ത് എന്റെ മക്കളുടെ പള്ളിയിലെത്താതിരിക്കാനുള്ള ജാഗ്രത ഞാൻ പാലിക്കുകയാണ് നബിയേ. എല്ലാ സമയത്തും ഞാൻ അതിനെ നോക്കി നിൽക്കുകയാണ് നബിയേ. എന്റെ അയൽവാസിയുടെ മരത്തിൽ നിന്ന് ഈത്തപ്പഴമെങ്കാൽ വീണാൽ ഞാൻ ഉടനെ അതിനെ എടുക്കുകയും അതിനെ എന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി ഏൽപ്പിക്കുകയാണ് നബിയേ. പക്ഷെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് വന്ന സമയത്ത് എന്റെ മക്കൾ അതിനെ കടിക്കുമോ എന്ന പേടി എനിക്കുണ്ട് നബിയേ. അതുകൊണ്ട് നബി തങ്ങൾ സലാം വീട്ടിയ ഉടനെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നിട്ട് എന്റെ മക്കളെങ്കിലും ഹലാലല്ലാത്ത ഈത്തപ്പഴം കടിച്ചോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. നീണ്ട ഹദീസാണ്, വിശദീകരിക്കാൻ സമയമില്ല. ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിന്റെ ജീവിതം കണ്ടില്ലേ? സ്വന്തം മക്കൾ ഹലാലല്ലാത്തത് കഴിക്കാൻ പാടില്ല, സ്വന്തം മക്കളുടെ പള്ളിയിലേക്ക് ഹറാമായ ഒരു ഭക്ഷണം, ഒരു ഈത്തപ്പഴം പോലും കഴിക്കാൻ പാടില്ല. ഞാനും നിങ്ങൾ എവിടെ എത്തിപ്പോയി സഹോദര? ബെട്ടിങ്ങാണ്, ഓരോ മാച്ചുകളിലും ഏത് കളികളിലും ബെട്ടിങ്ങാണ്. അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് സ്വന്തം ഭാര്യ മക്കളെ തീറ്റിക്കുന്നവരല്ലേ? മോനെ എന്തിനാൻ ഇങ്ങനെയുള്ള അക്രമം ചെയ്യണം? എന്തിനാൻ സ്വന്തം ഭാര്യമാരോടും സ്വന്തം മക്കളോടും ഇത്രക്കും ക്രൂരത ചെയ്യേണ്ടത് എന്തിനാണ്? അബീബായ തങ്ങളാണ് പഠിപ്പിച്ചത്, ദിനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ഒരു ദീനാർ ചെലവഴിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദീനാർ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ, വദീനാറുൻ അൻഫഖതഹു ഫീ റഖബഹ, ഒരു അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു ദീനാർ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, വദീനാറുൻ തസദ്ദഖത ബിഹി അലാ മിസ്കീന, പാവപ്പെട്ട ഭർത്താവില്ലാത്ത പെണ്ണിനോ യതീമ മക്കൾക്ക് വേണ്ടിയോ ഒരു നേരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി ഒരു ദീനാർ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, വദീനാറുൻ അൻഫഖതഹു അലാ അഹ്ലികാ, മറ്റൊരു ദീനാർ നിന്റെ സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടി നീ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദീനാർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്, ഒരു ദീനാർ അല്ലാഹുവിന്റെ മാർഗത്തിലും, ഒരു ദീനാർ ഒരു അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനും, ഒരു ദീനാർ പാവപ്പെട്ട ഒരു മിസ്കീനായ ഫക്കീറായ 30 വയസ്സ് കഴിഞ്ഞിട്ടും പെണ്ണ് കെട്ടിച്ചു കൊടുത്തില്ല, കെട്ടിച്ചു കൊടുക്കാനുള്ള സൗകര്യമില്ല, അങ്ങനെയുള്ള ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ദീനാർ ചെലവഴിച്ചത്. അതേ മറ്റൊരു ദീനാർ നിന്റെ സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അഅദമുഹ അജ്റനല്ലദി അൻഫഖതഹു അലാ അഹ്ലിക, നിന്റെ സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച ദീനാർ ഉണ്ടല്ലോ, അതിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്, അതിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പോരിശയുള്ളത്, അതിനാണ് അല്ലാഹു നിനക്ക് ഏറ്റവും അധികം പ്രതിഫലം നൽകുന്നത്. സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച ഒരു ദിർഹം, സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതായ ഒരു ദീനാർ, അതിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമാനമുള്ളത്. ആ ദീനാർ എങ്ങനെയാണ് ഹറാമിൻ്റെ സമ്പാദിക്കുക, എങ്ങനെയാണ് ഹറാമിൻ്റെ സമ്പാദിച്ചപ്പെടുന്ന സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടി കൊടുക്കുക? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്, ഹറാമിന്റെ ഭക്ഷണമെങ്കിലും നിങ്ങൾ കഴിച്ചാൽ, ആ ഹറാമിന്റെ ഭക്ഷണം നിങ്ങളെ പള്ളിയിലേക്ക് എത്തിയാൽ, അത് കഴിച്ചതിന്റെ ശേഷം 40 ദിവസം വരേക്കുള്ള ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. ഹറാമിന്റെ ഭക്ഷണം പള്ളിയിലേക്ക് എത്തിയാൽ 40 ദിവസത്തെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എത്രയാൾക്കാണ് ഹറാമിന്റെ കച്ചവടം ചെയ്യുന്നത്, എത്രയാൾക്കാരാണ് പലിശയുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളും പലിശയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്, അത് വിഷയമല്ല. കാരണം ഇന്ന് അങ്ങനെ ഇതൊക്കെ പഴയ കാലം പോലെ ജീവിക്കാൻ കഴിയൂല ഉസ്താദെന്ന് അങ്ങനെ പറയും ചില ആൾക്കാർ. ഇതൊക്കെ ഇന്ന് നടക്കുമോ? ഔറത്ത് കാണിച്ച് നടക്കുക അതൊരു വിഷയമല്ല, ഔറത്ത് മറച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ഉസ്താദെ അതൊക്കെ ഇന്ന് നടക്കുമോ? പഴയ കാലം പോലെ അല്ല, ചെട്ടി കാണിച്ച് നടക്കുന്നതും ഫാഷനാണ്, വലിയ അഭിമാനമാണ് ചെട്ടി കാണിച്ച് നടക്കുന്നത് അല്ലേ? പഴയ കാലത്ത് ഒരാളുടെ ഒരു ചെട്ടി കണ്ടുപോയാല് അല്ലാതെ നാണക്കെട്ടു, അയാൾക്ക് ഭയങ്കര നാണക്കേടുണ്ടാവും, പടച്ചോനെ കണ്ടുപോയല്ലോ. ഇന്നിപ്പ അങ്ങനെയല്ല, ഡ്രസ്സൊക്കെ പൊന്തിച്ച് പാൻറ്റൊക്കെ താഴ്ത്തി ചെട്ടി കാണിച്ച് നടക്കുന്നത് ഫാഷൻ. ഇപ്പൊ ഫാഷനൊക്കെ കുറച്ച് മാറിപ്പോയി. പണ്ടൊരാള് പിന്നെ ഈ ചെട്ടി കാണിച്ച് നടക്കുന്ന ഫാഷൻ വന്നില്ലേ, പാൻറ്റ് കുറച്ച് താത്തലും ചെട്ടി കുറച്ച് മേൽപ്പോട്ടാക്കി നടക്കും, അങ്ങനെ ഒരു ഫാഷൻ വന്നപ്പോ ഒരു കാക്കണ്ട് അയാളിങ്ങനെ തുണി ഉടുക്കുന്നയാണ്,
അയാൾ ലുങ്കി ഉടുക്കുന്ന ആളാണ്, പാൻറ്റ് ഇടുന്നില്ല. അയാൾക്ക് ഭയങ്കര ആഗ്രഹം പടച്ചോനെ, ഞാനും ഇപ്പൊ ഈ ഫാഷൻ ഇപ്പൊ ചെയ്യണല്ലോ, ഞാനിപ്പോ ഇങ്ങനെ ചെയ്യാണ്. എല്ലാ ആൾക്കാരും പാൻറ്റ് കുറച്ച് ഇങ്ങനെ താത്തി നടക്കുന്നതിന്, എനിക്ക് ഇപ്പൊ താത്താൻ കയ്യില്ലല്ലോ, കാരണം മുണ്ടല്ലോ ഉടുക്കുന്നല്ലോ. ഇയാൾ എന്താക്കി, കുറച്ച് പൊന്തിച്ചിട്ട് കച്ച കെട്ടി, കച്ച കെട്ടി മടക്കി കുത്തി ഇയാളെ കുറച്ച് പൊന്തിച്ചിട്ട്, കാരണം മേൽപോട്ടൊന്നും ഇപ്പൊ കാണിക്കാൻ കഴിഞ്ഞില്ല, താഴോട്ട് ഇങ്ങനെ കണ്ടുപോട്ടി അടിഭാഗത്ത് കണ്ടാ മതി. അങ്ങനെ ഒരു ദിവസം അയാൾക്ക് ഇടാൻ മറന്നുപോയി. മറന്നുപോയതല്ല വിഷയം, മറന്നു പോയി എന്നുള്ളതും അയാൾക്ക് മറന്നുപോയി. ഇയാൾ രണ്ടു മൂന്നോ നല്ല ചെടി കൊണ്ടുവന്ന്, ഇതൊക്കെ ആൾക്കാർക്ക് കാണിക്കാന്ന് ഭയങ്കര ഊതി വെച്ചിട്ടാണ് കൊണ്ടുവന്നത് അയാൾ. അങ്ങനെ അയാൾ കുറെ ദിവസം അതിനെ ധരിക്കാൻ മറന്നുപോയി. മറന്നുപോയതും മറന്നുപോയി അയാൾ. അയാൾ അന്നും ഇങ്ങനെ പൊന്തിച്ച് കെട്ടി കെട്ടുമ്പോ ആൾക്കാരിലെ പഠിച്ചു ഇങ്ങനെ നോക്കുന്നു ചിരിക്കുന്നു, നോക്കുന്നു ചിരിക്കുന്നു. ഇയാള് വിചാരിച്ചതോ, ഇതിപ്പോ കണ്ടിട്ട് ആഗ്രഹിച്ചിട്ടാ ചിരിക്കുന്നത്. ഇയാള് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ചിരിക്കാൻ എനിക്ക് ഇതൊന്നല്ല, ഇതുപോലെ തന്നെ രണ്ട് വീട്ടിലുണ്ട്. ഒരു കെ എ 12 എം എ സ്വിഫ്റ്റ് 65-35, കെ എ 03 എം എഫ് 87-18. രണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തത് കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഒന്ന് വന്നിട്ട് അതിനടുത്ത് അതിന്റെ ഉടമസ്ഥന് സഹകരിക്കണം. പിന്നെ അതുപോലെ ഒരു പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിൽ കുറച്ച് പണമുണ്ട്. ഇൻഷാല്ലാ അത് ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെടാം. അള്ളാഹു നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇയാൾ എന്ത് ചെയ്ത്, ഈ മോശപ്പെട്ടതായ ഔറത്ത് കാണിച്ച് നടക്കുന്നത് ഒരു ഫാഷൻ ആയപ്പോ അതിന് പിൻപറ്റിയതാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് തുടക്കത്തിൽ ഞാൻ ഓതിയത്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, നിങ്ങൾക്ക് ഈമാനുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? എങ്കിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ, പൂർണ്ണമായും നിങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കണേ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താനിന്റെ വഴി നിങ്ങൾ പിൻപറ്റരുതേ. നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് കടക്കണം. ഒരല്പം മാത്രം ആ മതിയാവൂല. അഞ്ചോക്കത്തെ നിസ്കാറൊക്കെ ഉണ്ട്, പക്ഷെ വായിൽ പറഞ്ഞത് മുഴുവനും ചീത്ത തന്നെ, അത് ശരിയാവൂല. നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് കടക്കണം. പരിശുദ്ധ ഖുർആനാ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ മനുഷ്യരെ, ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കൊണ്ടു നടക്കുന്നവരെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും നിങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കണം. പൂർണ്ണമായും നിങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കണം. അങ്ങനെ കടന്നവർ ഉണ്ടോ? അള്ളാഹു ആ വിഭാഗത്തെ ഞങ്ങളെ പെടുത്തട്ടെ. അപ്പൊ ഒരു ഔറത്ത് കാണിച്ച് നടക്കുന്നത് ഫാഷനായി വന്നപ്പോ അതിനോട് പിമ്പറ്റിയതാണ്. അതുകൊണ്ടാ മാനം കളയേണ്ടി വന്നത്, അയാൾക്ക് നാണം കെട്ടേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആശയം പിമ്പറ്റിയതാണെങ്കിലോ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. ലഅനല്ലാഹു നാവിറ വൽ മംദൂറ, ഓനെ ഔറത്ത് കാണിച്ചവനും ഔറത്ത് നോക്കിയവനും അത് നോക്കാൻ കാരണമായവനും അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടേ. അവർ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. ഔറത്ത് കാണിച്ചവനും അത് കളിക്കുന്ന സമയത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും, ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഫുട്ബോൾ ഒക്കെ കാണാൻ പറ്റുമോ? കാണുന്നതിൽ മോശമില്ല. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ധരിക്കുന്ന ഷെഡ്ഡി, അവന്റെ ഷെഡ്ഡിന്റെ താഴെയുള്ളത് ഔറത്തല്ലേ, അത് കാണാൻ പറ്റുമോ? ഇതിപ്പോ വീട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ നല്ല റാഹത്തിൽ ഒന്നിച്ച് കാണാം അല്ലേ? നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ സ്ത്രീകളെ മോശമാക്കിയത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇതാരെങ്കിലും നമ്മുടെ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഫുട്ബോൾ കളിക്കുന്നത് അതല്ലെങ്കിൽ ഏതൊരു കളിക്കാരനാണെങ്കിലും നല്ല പൂർണ്ണമായ ആരോഗ്യമുള്ളവനെ തിരഞ്ഞെടുക്കും. ആരോഗ്യമില്ലാത്ത ആളെ ഫുട്ബോളിന്റെ ഗ്രൗണ്ടിൽ ഓടാൻ വിടുവോ? ഏതെങ്കിലും ഒരു വിരളൊക്കെ അവനക്ക് ഒരു വേദന സംഭവിച്ചാൽ അവനെന്ന് പുറത്താക്കും. ഫിറ്റ്നസ് ഇല്ല, നല്ല ഫിറ്റ്നസ് ഉള്ള ആളെ തിരഞ്ഞെടുക്കും. അവനൊക്കെ ഓടുന്ന ഓട്ടം കണ്ടാൽ എങ്ങനത്തെ ആളും ആഗ്രഹിച്ചു പോവൂലേ? ഇനെ ഇരുത്തിട്ട് വയസ്സിന്റെ കാക്ക് ഇങ്ങനെ മുറുക്കിയും കൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ അടുത്തിരുത്തിട്ട് കാണിക്കലാ. ഈ സ്ത്രീകള് വിചാരിച്ച പോലെ പടച്ചവനെ ലോകത്തെമ്പാടും ഇത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരായിട്ട് എനിക്കൊന്ന് കിട്ടിയത്, അല്ലാ ഇനല്ലേ എനിക്ക് എന്റെ വാപ്പ കെട്ടിച്ചിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് കുറവാക്കിയില്ല. എന്തുകൊണ്ട്? ഔറത്ത് കാണിച്ച് നടക്കുന്ന ലോകത്തിൽ ഏറ്റവും മുന്തി ആരോഗ്യമുള്ളവന്റെ ഓട്ടം എന്തിനാണ് നീ സ്ത്രീകൾക്ക് കാണിച്ചു കൊടുത്തത്? നിനക്കറിയുമോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ വഫാത്ത് ആവാൻ വേണ്ടി കിടന്ന സമയത്ത് അവിടുന്ന് കുടുംബത്തിന്റെ സ്ത്രീകളോട് പറയുകയാണ്, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ വഫാത്ത് ആവാൻ വേണ്ടി കിടന്നത് 21 വയസ്സിലാണ്. നല്ലോണം വയസ്സായി,
മക്കളും പേരകുട്ടികളൊക്കെ ആയിട്ടല്ല ഫാത്തിമ ബീവി മരണപ്പെട്ടു പോയത്. ഹബീബായ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് 21-ാമത്തെ വയസ്സിലാണ്. ആ വയസ്സിൽ വഫാതാവാൻ വേണ്ടി കിടന്ന ഫാത്തിമ ബീവി സ്ത്രീകളോട് പറയുകയാണ്, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് എന്റെ ഫാത്തിമ, എന്താണ് നിങ്ങളുടെ വിഷമം പറയൂ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഫാത്തിമ ബീവി പറയുകയാണ്, ഞാനെങ്ങാനും മരണപ്പെട്ടു പോയാൽ എന്നെ മയ്യത്തിനെ കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ കഫൻ പുടവം കെട്ടുന്നത് വളരെ ചുരുക്കിയിട്ടാണല്ലോ, വളരെ ചുരുട്ടിയിട്ടാണല്ലോ കഫൻ ചെയ്യുന്നത്. അങ്ങനെ കഫൻ ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരാൾക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എന്റെ മയ്യത്തിന്റെ ശരീരം, എന്റെ മയ്യത്തിന്റെ ഔറത്ത്, ഔറത്തല്ല മയ്യത്ത്, കഫൻ ചെയ്തതിന്റെ മേലെ അന്യ പുരുഷന്മാർ കാണുമ്പോൾ എന്റെ ശരീരത്തിന്റെ ആകാരം അവർക്ക് കാണുമല്ലോ, അതെനിക്ക് വല്ലാത്ത വിഷമമാണ്. കഫൻ ചെയ്ത് എന്റെ കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ചുരുട്ടിയിട്ട് ടൈറ്റ് ആക്കിട്ട് മുറുക്കിട്ട് കഫൻ ചെയ്യും. അങ്ങനെ കഫൻ ചെയ്ത സമയത്ത് എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറ്റുള്ളവർക്ക് കാണാൻ കഴിയുമല്ലോ. വളരെ ടൈറ്റുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാകുമ്പോൾ ഏത് സ്ഥലത്ത്, ഏത് സ്ഥലത്താണ് ഇങ്ങനെ ഉയരമുള്ളത്, എവിടെ തന്നെ താന്നിട്ടുള്ളത്, അരയൊക്കെ എങ്ങനെയുണ്ട്, കാലെങ്ങനെയുണ്ട്, തുടയെങ്ങനെയുണ്ട്, തലയെങ്ങനെയുണ്ട്, നെഞ്ചൊക്കെ എങ്ങനെയുണ്ട്, ഇതൊക്കെ കാണാൻ മനസ്സിലാക്കാൻ കഴിയൂലേ. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വിഷമം. ഫാത്തിമ ബീവിക്ക് എന്റെ തടി മറ്റുള്ളവർക്ക് കാണുമല്ലോ. കാരണം അന്നത്തെ മയ്യത്ത് കട്ടിൽ എങ്ങനെയാണെന്നറിയോ, ഇതുപോലെ നമ്മളൊക്കെ ഇന്ന് മയ്യത്ത് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കട്ടിൽ പോലെയല്ല, ബെഞ്ച് പോലെയല്ല. നമ്മളൊക്കെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നാല് ഭാഗത്ത് ഒരു ബെഞ്ച് പോലത്തെ സാധനം മയ്യത്ത് കൊണ്ടുപോകാൻ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ നിലക്കുള്ള സ്ട്രക്ചറാണ്. ചുറ്റുഭാഗത്തുള്ളവർക്കൊക്കെ കാണാൻ കഴിയും ആ നിലക്കുള്ള മയ്യത്ത് കെട്ടിയിൽ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്റെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അന്യ സ്വഹാബത്ത്, അന്യ പുരുഷന്മാർ കാണുമല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയാൻ. സുബ്ഹാനല്ലാഹ്, ഔറത്തിനെ കുറിച്ച് നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അവസാനം പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കം ചെയ്യുന്ന സമയത്ത് മയ്യത്തിനെ കബറിലേക്ക് ഇറക്കുമ്പോ ഒരു തുണി ഇങ്ങനെ പിടിക്കാറില്ലേ, ഇവിടെ ഉണ്ടോ അങ്ങനെ പിടിക്കല്, തുണി ഇങ്ങനെ പൊന്തിച്ചു പിടിക്കും. എന്തിനാണ് ഈ തുണി പിടിക്കുന്നത് എന്ന് അറിയുമോ? ഈ തുണി ഇങ്ങനെ പിടിച്ചത് എന്തിന്? മയ്യത്തിന്റെ വെയിൽ കൊണ്ടാതിരിക്കാൻ വേണ്ടിയാണോ? മയ്യത്തിന്റെ ആകാശം കാണാതിരിക്കാൻ വേണ്ടിയാണോ? ഒരിക്കലുമല്ല. ഒരുപാട് കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ എഴുതിയ ഉസ്താദന്മാരൊക്കെ വേദിയിലുള്ളത് കൊണ്ട് പറയുകയാൽ, മിൻഹാജ് ത്വാലിബീൻ എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥത്തിന് ചുരുക്കി ഷൈഖുൽ ഇസ്ലാം സക്കറിയ അൻസാരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ മൻഹജു തുല്ലാബ് എന്നാക്കിയിട്ടുണ്ട്. ആ മൻഹജ് തുല്ലാബിനിക്ക് ലോകപ്രസിദ്ധ പണ്ഡിതന്മാർ ഹാഷിയകളും ഷർഹുകളും എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ സ്വഹീ, അതിലൊക്കെ ഹാഷിയത്തുൽ ബുജൈരിമി എന്ന് പറയുന്നൊക്കെ കിതാബിൽ വിശദീകരിച്ചത് ആ തുണി പിടിക്കുന്നത് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കഫൻ പുടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും കുലുങ്ങിയും കഫൻ പുടം നീങ്ങാതിരിക്കാൻ വേണ്ടി കഫൻ പുടത്തിന്റെ മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് കെട്ടും. മയ്യത്തിന്റെ കഫന്റെ കാൽഭാഗത്തും അരയുടെ ഭാഗത്തും തലന്റെ മുകളിൽ മൂന്ന് കെട്ടും കൂടും. ആ കെട്ടിടുന്നത് എന്തിനറിയോ? യഥാർത്ഥത്തിൽ മയ്യത്തിന്റെ കഫൻ പുടം കെട്ടാൻ പാടില്ല. അത് കെട്ടിയത് മയ്യത്ത് കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ കുലുങ്ങി 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 ചെരിഞ്ഞും കുലുങ്ങിയും മയ്യത്തിന്റെ കഫൻ പുടം നീങ്ങാതിരിക്കാൻ വേണ്ടി കെട്ടിയതാ. കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടയക്കണം, നിർബന്ധമായിട്ടും ആ കെട്ടുകളൊക്കെ അയച്ചുവിടണം. അങ്ങനെ കെട്ടഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റ് വരികയും ആ മയ്യത്തിന്റെ കഫൻ പുടം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാലോ, ഔറത്ത് കാണൂലേ. അതുകൊണ്ട് മയ്യത്തിന്റെ കബറിൽ വെച്ച് കെട്ടയക്കുന്ന സമയത്ത് കബറിനെ ഒരു തുണി കൊണ്ട് മൂടണമെന്ന, മുകളിലുള്ളവർക്ക് ഔറത്ത് കറ്റെന്നങ്ങ് തുണി നീങ്ങിയാൽ കണ്ടുപോയാലോ, അതുകൊണ്ടത് കാണാതിരിക്കാൻ വേണ്ടി മയ്യത്തിനെ വെച്ച് മരമാടുന്ന സമയത്ത് കെട്ട് കഴിക്കുന്ന സമയത്ത് കബറിനെ തുണി കൊണ്ട് മൂടാൻ പറഞ്ഞു. നമ്മളൊക്കെ മനസ്സിലാക്കിയത് വെയിൽ കൊള്ളുന്നത് കൊണ്ടായിരിക്കും, അങ്ങനെ പൊന്തിച്ചു പിടിച്ച്. ഇതെല്ലാ നാട്ടിലും അങ്ങനെ തന്നെ, ഞാനിപ്പോ പറഞ്ഞാൽ തന്നെ ഇതൊക്കെ പുതിയ മസാലയായിട്ട് കാണും മനസ്സിലാക്കും ചില ആൾക്കാരൊക്കെ. അതൊന്നും പുതിയതല്ല, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. മയ്യത്ത് കബറിൽ വെക്കുന്നെങ്കിലേ ആ കട്ടിലിൽ നിന്ന് ഇറക്കി കബറിലേക്ക് കൊടുക്കേണ്ടത് സ്ത്രീകളാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. കാരണം ഒരു സ്ത്രീയുടെ ശരീരം പുരുഷന്മാർ തൊടുമ്പോൾ എന്തെങ്കിലും മോശം ചിന്ത വരാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അന്യ പുരുഷന്മാരുള്ള കബറടക്കം ചെയ്യുന്ന സ്ഥലത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ പോയി എടുത്തു കൊടുക്കേണ്ടത് മയ്യത്തിന്? നമ്മുടെ നാട്ടിലൊക്കെ ആരാണ് കൊടുക്കൽ? കബറിന്റെ അടുത്തുള്ള ആരും കൊടുക്കും. ആ ചെറിയ ചെറിയ കുട്ടികൾ മക്കളാണെങ്കിൽ ഒക്കെ അങ്ങോട്ട് ആട്ടി ഓടിക്കും, ഏതെങ്കിലും ഒരാൾ എടുത്തു കൊടുക്കും. രണ്ടാമത് കബറിലേക്ക് ഇറങ്ങിയതോ
കബറിലേക്ക് ഇറങ്ങിയിട്ട് ഈ പെണ്ണാണെങ്കിൽ ബാലകർത്തി പെണ്ണാണെങ്കിലും വയസ്സുള്ള പെണ്ണാണെങ്കിലും കല്യാണം ഇല്ല ഫാത്തിമ, നിങ്ങൾ വിഷമിക്കല്ലേ ഫാത്തിമ, നിങ്ങൾ വിഷമിക്കല്ലേ ഫാത്തിമ, നിങ്ങളെങ്കാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അതുപോലത്തെ മയ്യത്ത് കട്ടിലിൽ ഞങ്ങൾ കൊണ്ടുപോകൂല. പൂർണ്ണമായും മറക്കുന്ന കപ്പള, പൂർണ്ണമായും മറക്കുന്ന കട്ടിലുണ്ടാക്കുകയും ഒരാൾക്കും നിങ്ങളുടെ ശരീരം കാണാത്ത വിധത്തിൽ ഞങ്ങൾ കഫൻ ചെയ്യുകയും ആ കട്ടിലിൽ വെച്ച് പൂർണ്ണമായി മറക്കുകയും ചെയ്തതിന്റെ ശേഷം നിങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകും ഫാത്തിമ. അബീബായ തങ്ങളുടെ മകള് പറയുകയാൽ, ഇപ്പോഴാൻ എനിക്ക് സന്തോഷമുണ്ടായത്, ഇപ്പോഴാൻ എന്റെ മനസ്സിന് സമാധാനമുണ്ടായത്, ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷവും എന്റെ ശരീരം അന്യവൻ നോക്കാൻ പാടില്ല. ആരാണ് എന്റെ സഹോദര ഇസ്ലാമിനെ പഠിപ്പിച്ചത്? ആരാണ് പെങ്ങളെ ഇസ്ലാമിനെ പഠിപ്പിച്ചത്? നീ അറിയണേ. അബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്വാ ഇബ്നു റബാഹ് എന്ന് പറയുന്ന സ്വഹാബിയോട് പറയുകയാണ്, അലാ ഉരീകംറഅത മിൻ അഹ്ലിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? അതാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅമദീ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകുന്ന സ്വഹാബത്തുണ്ട്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട്, ഹബീബായ തങ്ങൾ സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുത്ത സ്വഹാബികളുണ്ട്, പക്ഷേ സ്ത്രീകളെ കുറിച്ചറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു സ്ത്രീയെ കാണിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹം കൊണ്ട് പറയുകയാണ്, അതേ കാണിക്കണമെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഹാദിഹിൽ മറഅത്തു സൗദാ, ആ കറുകറുത്ത പെണ്ണുണ്ടല്ലോ, ആ കറുകറുത്ത പെണ്ണുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ പെണ്ണാൻ. സുബ്ഹാനല്ലാഹ്, മുഖം നോക്കുമ്പോൾ വല്ലാത്ത കറുത്ത പെണ്ണാൻ. എന്റെ ആ സ്ത്രീയെ സ്വർഗത്തിലെ പെണ്ണെന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളെ പറയുകയാണ്, ഹബീബായ തങ്ങളുടെ അരികിലേക്ക് ആ സ്ത്രീ ഒരിക്കൽ ഇങ്ങനെ കടന്നു വരികയും, യാ റസൂലല്ലാ, എനിക്ക് വേണ്ടി അല്ലാഹുടെ റസൂൽ ഒന്ന് ദുആ ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി അല്ലാഹുടെ റസൂൽ ഒന്ന് ദുആ ചെയ്യണേ നബിയേ, എന്തിനാണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അവിടുന്ന് ഹബീബായ തങ്ങളോട് പറയുകയാണ്, നബിയേ, എനിക്കൊരു രോഗമുണ്ട് നബിയേ, അപസ്മാരമുണ്ട് നബിയേ, ഏത് സ്ഥലത്ത് ബോധം നഷ്ടപ്പെട്ട് വീണു പോകുമെന്ന് പറയാൻ കഴിയൂല നബിയേ, അതുകൊണ്ട് എനിക്ക് അബോധം നഷ്ടപ്പെട്ട് വീഴുമ്പോൾ പലപ്പോഴും എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. ഹബീബായ തങ്ങള് പറയുകയാൻ, ഞാൻ ദുആ ചെയ്യാം, നിന്റെ രോഗം മാറി കിട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം, പക്ഷേ നീ സബ്ര് ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗം നിനക്കുണ്ട്. രോഗം നൽകുന്നത് അല്ലാഹുവാണ്, രോഗം നൽകുന്നത് അല്ലാഹുവാണ്. മാരകമായ രോഗങ്ങൾ വന്ന സമയത്ത്, ക്യാൻസർ പോലത്തെ രോഗം വന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ക്യാൻസർ വന്നപ്പോ അൽഹംദുലില്ലാ പറയൂ. ഒരാൾക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയൂല. സ്ത്രീകളാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അവൾക്ക് ഹൈദുണ്ടാകുന്ന സമയത്ത് അവൾക്ക് ഉണ്ടാകുന്ന വേദന സഹിക്കാൻ കഴിയൂല. പിന്നെങ്ങനെ ക്യാൻസർ വന്നാൽ അൽഹംദുലില്ലാഹ് സെഡായി കിട്ടി, അൽഹംദുലില്ലാഹ് ഉസ്താദേ നിങ്ങളോടൊക്കെ ദുആയാണ്, എന്റെ മകൾക്ക് നല്ലൊരു പുതിയാപ്പിള എന്നെ ശരിയായിട്ടുണ്ട്. അതേ സമയത്ത് ഒരാളുടെ മകൾക്ക് ശരിയായ പുതിയാപ്പിള എന്തോ ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി, അതല്ലെങ്കിൽ കല്യാണം മുടങ്ങിപ്പോയി, അപ്പോഴെന്താ പറയല്? ഉസ്താദ് അള്ളാഹുവിന്റെ ഖളാ, അത് ശരിയായില്ല എന്നല്ല പറയല്. ഉസ്താദെ ഇന്ന പോക്കറില്ല, ആ പോക്കറാണ് ഇത് മുടക്കിയത്. ഏതെങ്കിലും ഒരാൾക്ക് കൈ ചൂണ്ടി കാണിക്കും. അതിനായിട്ട് നടക്കുന്ന ആൾക്കാരെല്ലാം നാട്ടിലും ഉണ്ടാവും. മതവിഷയം വേറെ അല്ലേ? അങ്ങനെ ചില ആൾക്കാരുണ്ട്, പെണ്ണിനെങ്ങനെ നോക്കി നടന്ന് 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 അവസാനം പെണ്ണ് കെട്ടാൻ ആഗ്രഹിച്ചിട്ട് പെണ്ണ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി പോകുന്ന ചില ചെറുപ്പക്കാരുണ്ട്. കാരണം എന്തേ? നല്ല പെണ്ണിനാവണം അവൾക്ക് കിട്ടുന്നത്, നല്ല ഭംഗിയുള്ള, ലോകത്ത് ഒരു പെണ്ണിനും ഇല്ലാത്ത ഭംഗി ഉണ്ടാകുന്ന സ്ത്രീ ആവണം, അങ്ങനെ ആഗ്രഹിച്ച ചില ആൾക്കാരുണ്ട്. അത് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, അങ്ങനെയുള്ള കാരണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്നവരുണ്ട്.
പെണ്ണിന്റെ സ്വത്ത് നോക്കി കെട്ടുന്നവരുണ്ട്, വലി ജമാലിഹ പെണ്ണിന്റെ സൗന്ദര്യം നോക്കി കെട്ടുന്നവരുണ്ട്, വലി ഹസബിഹ പെണ്ണിന്റെ തറവാട് നോക്കി നടക്കുന്നവരുണ്ട്, വലി ദീനിഹ ദീന് നോക്കി കെട്ടുന്നവരുണ്ട്. പെണ്ണിനെ കെട്ടി നീ വിജയിച്ചു മോനെ, മറ്റുള്ളവരൊക്കെ പരാജയപ്പെട്ടു പോവും. പണ്ടൊരാള് ഇങ്ങനെ ഗൾഫിൽ പോയി കച്ചവടമൊക്കെ ചെയ്ത് നല്ല ഉഷാറായി പെണ്ണ് കെട്ടണമെന്ന് തോന്നി, അങ്ങനെ നാട്ടിൽ വന്ന്, നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പെണ്ണ് അന്വേഷിച്ച് രണ്ട് മാസത്തിന്റെ ലീവിൽ വന്നത് പെട്ടെന്നൊന്ന് ശരിയായിട്ട് കെട്ടിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. രണ്ട് മാസം എല്ലായിടത്തേക്കും പെണ്ണ് കാണാൻ പോയി, പെണ്ണ് ശരിയായില്ല. അവസാനം രണ്ട് മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി വല്ലാത്ത വിഷമിച്ച്. കുറെ വിഷമമായി അയാൾക്ക് കുറെ ഇപ്പൊ കുറെ ലക്ഷങ്ങളൊക്കെ ചെലവാക്കിയിട്ട് വന്നത്, പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞ് പിന്നെയും വന്ന്, പിന്നെയും ശരിയായില്ല. അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം വന്ന് ശരിയാ, ഒന്ന് നോക്കിയാൽ ശരിയാവില്ല, എല്ലായിടത്തേക്ക് പോകും, നല്ലോണം തിന്നും, പെണ്ണ് നോക്കും, ഒന്നും കണ്ണിന് ഇഷ്ടപ്പെടൂല. ഈ സംഭവം എന്തറിയോ, യഥാർത്ഥത്തിൽ ഈ അത്തര കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ചിലപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ പള്ളിന്റെ പുറത്ത് അത്തര കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ അത്തര കച്ചവടം ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ നോക്കി, അത് ജന്നത്തുൽ ഫിർദൗസ്, അതൊന്ന് കുറച്ച് മറ്റേ അത് ബ്രൂട്ട്, അത് കുറച്ച് അതും മറ്റേ അത് നല്ല ഒറിജിനൽ ഒന്നാം നമ്പർ ബ്ലാക്ക് ഹൂദ് അത് തേക്ക് അതും. ഇങ്ങനെ രണ്ട് മൂന്ന് അത്തർ മണപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് അത്തർ ഇട്ടാലും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അത്തരാണെങ്കിൽ ഓർക്ക് മണക്കൂല. ഇതേ കാരണം ഇത് ആദ്യം മണത്ത മണല്ലയുടെ മൂക്കിനൊക്കെ മണക്കുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അതിനെ കീഴ്പ്പെടുത്തി പിന്നെ ഓർക്ക് മണം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ നല്ല നല്ല വലിയ വലിയ അത്തറിന്റെ കടയിലല്ല നല്ല ഒന്നാം നമ്പർ കോഫിന്റെ ബീൻസ് വെക്കും. ഈ കോഫിന്റെ ബീജം ഒരു അത്തർ മണത്താ രണ്ടാമതാ കോഫിന്റെ മൂക്ക് ഫ്രഷായി, പിന്നെ വേറൊരു അത്തർ കുറച്ച് ഈ ഭാഗത്തേക്ക് അത് മണത്തോ, അല്ലെങ്കിൽ മണം കിട്ടൂല. അതുപോലെയാണ് ഉള്ള പെണ്ണിനൊക്കെ നോക്കി ഓണക്ക് പിന്നെ ഏത് പെണ്ണിനെ കാണിച്ചാലും ഓണ്ട് കണ്ണിന് അത് ശരിയാവൂല. കാരണം ഈ കണ്ണിനൊന്ന് കണ്ട് ശരി നല്ല ആസ്വദിക്കാന്നുള്ള ഒരു സുഖെടുക്കൽ കണ്ണിനുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി. അത്ര മണപ്പിച്ച് നോക്കിയത് പോലെ ഉള്ള എല്ലാ അത്തരവും തേച്ച് അവസാനം ഏതെങ്കിലും ഒരു പൊട്ടത്തറിനെ കൊണ്ടുപോകും. അങ്ങനെ പഴയ ഒരു ഒരു പഴയ കാലത്തൊരു കാക്കെന്താക്കി, ഗൾഫിൽ നിന്ന് വരുന്ന പെണ്ണ് നോക്കുന്നു മടങ്ങുന്നു, വരുന്ന് പെണ്ണ് നോക്കുന്നു മടങ്ങുന്നു, ഇങ്ങനെയായി. അവസാനം ഇയാൾക്കൊന്നിനെ കണ്ടിട്ട് ആ പടച്ചോനെ ഈ എങ്ങനെങ്കിലും കെട്ടിരാൻ തോന്നി. അങ്ങനെ കെട്ടിരാൻ തോന്നുമ്പോ ഏത് സ്ത്രീകൾക്ക് ഉണ്ടാവല്ലോ, ഏത് ഒരാൾ വന്നെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്ക്രീനൊക്കെ നോക്കലൊരു സ്വഭാവം ഉണ്ട് പെണ്ണുങ്ങൾക്ക്, അത് പാടില്ലാത്തതാണ്. അങ്ങനെ ഈ പെണ്ണിന്റെ ഉമ്മ നോക്കിട്ട് പറഞ്ഞ്, അള്ളാനെ ഓനെ കെട്ടിക്കൂല, ഞാൻ ഓനെ എനിക്ക് വേണ്ട. പെണ്ണിന് ബേജാറായി, ഗൾഫ് എന്ന് പറഞ്ഞ ചെക്കനല്ലേ, കുറെ ആ പെണ്ണിന് കുറെ പുതിയ അപ്പഴനൊക്കെ നോക്കിയിട്ടുണ്ട്. പെണ്ണിന് ബേജാറായി, ഇത് എന്റെ ഉമ്മ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഉമ്മ പറഞ്ഞത്തില്ല, മോനെ നിനക്ക് അറിയൂല, എന്റെ ഉമ്മ ഓൺ പണ്ട് എന്നെ നോക്കാൻ വന്നേന്ന്, ഓൻ പണ്ട് എന്നെ നോക്കാൻ വന്നേന്ന്. കാരണം ഓൺ ഇങ്ങനെ നോക്കി ഒഴിവാക്കി നോക്കി ഒഴിവാക്കി നോക്കി ഒഴിവാക്കി അവസാനം ഓൺ നോക്കി ഒഴിവാക്കി പെണ്ണുങ്ങൾക്ക് മംഗളം കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഓർക്ക് മക്കളായി, അതിനെ ഓൺ നോക്കാൻ പോയിക്കൊണ്ട് ഓർക്ക് പെണ്ണിനെ ശരിയായിട്ട്. ഈ നിലക്ക് പെണ്ണിനെ നോക്കി കെട്ടിയ ആൾക്ക് ഓണ്ട് ജീവിതം എങ്ങനെ ഉണ്ടാവും, ബർക്കത്തുണ്ടാവോ? ഇനിയിപ്പോ പെണ്ണ് കെട്ടുന്നതാണെങ്കിലോ, ഇസ്ലാം പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയുകയാണ്, പെണ്ണ് കെട്ടിയാലല്ലേ ഇബാദത്തിന് മുടക്കം വരുന്നത്, അതുകൊണ്ട് വല്ലാഹി ഞാൻ മരിക്കുന്നത് വരേക്കും പെണ്ണ് കെട്ടൂല, എന്റെ ജീവിതം അല്ലാഹുവിനുള്ള ഇബാദത്തിന് മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞ സ്വഹാബികളുണ്ട്. ഹബീബായ തങ്ങളവരോട് പറഞ്ഞത്, വേണ്ട സ്വഹാബ, നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഭയക്കുന്നത് ഞാനാണ്, നിങ്ങളെക്കാളും അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് ഞാനാണ്, നിങ്ങളെക്കാളും അല്ലാഹുവിനോട് തഖ്വ ചെയ്യുന്നത് ഞാനാണ്, ഞാൻ പെണ്ണ് കെട്ടിയില്ലേ. അപ്പൊ ഞാൻ പെണ്ണ് കെട്ടിയില്ലേ, ഹബീബായ തങ്ങൾ പറഞ്ഞത് ഞാൻ പെണ്ണ് കെട്ടിയില്ലേ, നിങ്ങൾക്ക് എന്ത്, അതെന്റെ ശരിയാണ്, എന്റെ സുന്നത്താൻ, നിങ്ങൾ ഇബാദത്തിന് മാത്രം നിങ്ങളുടെ ശരീരം അതിനെന്നെ വെക്ക, ഇബാദത്ത് മാത്രം വേറൊന്നുമില്ല, അത് വേണ്ടാന്ന് അല്ലേ, അത് വേണ്ടാന്ന്, ഇബാദത്തിന് മാത്രം അങ്ങനെ വേണ്ട, നിങ്ങളുടെ സ്വന്തം ശരീരത്തിനോട് നിങ്ങൾക്ക് ചില കടപ്പാടുകളുണ്ട്. പണ്ടൊരു സ്വഹാബി ഹബീബായ തങ്ങളടുത്തേക്ക് വന്ന് ബാഹിലി എന്ന് പറയുന്ന സ്വഹാബി സ്വഹീഹായ ഹദീസാൻ, അയാൾ വന്ന് നബി അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, മൻ അൻത, ആരാ നീ? അയാള് പറഞ്ഞു, അനൽ ബാഹിലിയു, നബിയെ ഞാൻ ബാഹിലിയാൻ. ഓ ബാഹിലിയല്ലേ, നബിയെ തങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ലല്ലോ, നിങ്ങളെ മനസ്സിലായില്ല, നിങ്ങൾ വല്ലാണ്ട് മെലിഞ്ഞു പോയില്ലേ? നബിയെ കഴിഞ്ഞ കൊല്ലം ഞാൻ വന്ന ആളാണ്, അതേ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം വരുമ്പോ നല്ല തടിയൊക്കെ ഉഷാറായിട്ടുണ്ടായി, ഇപ്പൊ നിങ്ങൾ വല്ലാണ്ട് മെലിഞ്ഞ് ക്ഷീണിച്ചു പോയല്ലോ, എന്താ നിങ്ങൾ സംഭവിച്ചത്? അയാള് പറഞ്ഞു, നബിയെ കഴിഞ്ഞ കൊല്ലം അല്ലാണ്ട് റസൂലിനെ കണ്ടു പിരിഞ്ഞതിന്റെ ശേഷം ഇന്നേ വരേക്കും ഒരു ദിവസം പോലും ഞാൻ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല നബിയെ, അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോറ്റതാ. ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്തറിയുമോ? അത് വേണ്ട,
നിരന്തരം ഒരു കൊല്ലം നോമ്പ് പിടിച്ച് സ്വഹാബിയോട് മാഷാ അല്ലാഹ് എന്നല്ലേ പറയേണ്ടത്. ഹബീബായ തങ്ങളെ പറഞ്ഞത് വേണ്ട സ്വഹാബ, ലാ തുഅദ്ദിബ നഫ്സക, സ്വന്തം ശരീരത്തെ അടങ്ങിയറാക്കല്ലേ. നിങ്ങളുടെ സ്വന്തം ശരീരത്തിനോട് നിങ്ങൾക്ക് ചില കടപ്പാടുകളുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ അടങ്ങിയറാക്കല്ലേ. നിങ്ങൾ അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട. ഇവിടെ നക്കനിക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, നക്കനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ. മാഷാല്ല, എല്ലാ ഭാഷ പഠിക്കണം, നക്കനിക്കും പഠിക്കണം. തുളു ഉണ്ട് ഇവിടെ, തുളു അറിയുന്ന ആൾക്കാരല്ലേ. ആ നക്കനിക്കും തുളുവും കന്നഡ, എല്ലാ ഭാഷ പഠിക്കണം. നമ്മൾക്ക് കർണാടകക്കാരായതുകൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോയാൽ ആ നാട്ടിലെ ഭാഷ സംസാരിക്കണം, എന്നാലേ അതിനൊരു രസം. അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് തോപ്പിക്കും നമ്മൾ. ഞങ്ങളൊക്കെ മലയാളം പഠിച്ചത് അതിനാണ്, ഏതെങ്കിലും ഒരു മലയാളി ഞങ്ങൾ കൊടുക്കണ്ട. അവസാനം മലയാളം സംസാരിക്കാൻ പഠിച്ച്, പിന്നെ എഴുതാനും വായിക്കാനും അറിയില്ല. അങ്ങനെ പത്രം കണ്ട് എങ്ങനെയെങ്കിലും മലയാളം എഴുതാൻ വായിക്കാൻ പഠിച്ചു. അങ്ങനെ ഇപ്പൊ കന്നഡ വായിച്ചതിനെക്കാട്ടി സ്പീഡിൽ മലയാളം വായിക്കും, എഴുതാൻ അറിയില്ല. എന്റെ കാരണം ആരെങ്കിലും കൊടുക്കണ്ട, അതുകൊണ്ട് എല്ലാ ഭാഷ പഠിക്കണം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുടെ റസൂൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിരകൊണ്ട് ഔറത്ത് കാട്ടി നടക്കണ്ട, ഔറത്ത് കാട്ടി നടക്കൊരാളുകൾ അള്ളാഹുടെ ശാപമുണ്ടോ, അള്ളാഹുടെ ശാപമുണ്ടോ ഔറത്ത് കാട്ടി നടക്കരുണ്ടോ. അതുകൊണ്ടാണ് മഹാന്മാരായ അള്ളാഹുടെ റസൂലിലെ പെണ്ണുമക്കളും നബി തങ്ങളുടെ സ്വഹാബികളെ പെണ്ണുങ്ങളും അങ്ങനെ ശരീരത്തെ ഔറത്ത് കാണ്ടെതിരെ ഭയങ്കര പേടിച്ചു പോയാറ്. അതാണ് ബഹുമാനപ്പെട്ട കറുത്ത പെണ്ണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ചൊന്നുള്ളേ. ഈ കറുത്ത പെണ്ണാണ് ഭയങ്കര നോക്കണക്ക് കറുപ്പുള്ള പെണ്ണ്, അള്ളാഹുടെ സ്വർഗത്തെ പെണ്ണ്. എന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചൊന്നത്, യാ റസൂലല്ലാഹ്, നബിയേ നാണ് രോഗിയാണ് നബിയേ, ഇടയ്ക്കിടക്ക് നാണ് ഹബർ തപ്പി പോളുടെ നബിയേ, തന്റെ ഔറത്ത് വെളിവാവുടോ നബിയേ, അതുകൊണ്ട് അല്ലാഹുടെ റസൂൽ നക്ക് വേണ്ടി തുറക്കണു, തന്റെ രോഗം സുമറാവണക്ക് വേണ്ടി തുറക്കണു ചൊല്ലുമ്പോ അല്ലാഹുടെ റസൂൽ ചൊല്ലണോ, വേണ്ട മോനെ നീന സബുറെടുക്കരെങ്കിൽ അള്ളാഹുടെ സ്വർഗമുണ്ടോ, അതല്ലാന്നാണ് പേരെങ്കിൽ നിനക്ക് തുറക്കണേ ചൊല്ലുമ്പോ തോകൂ. ആ പെണ്ണു ചൊല്ലോട് തുറക്കണ്ട നബിയേ, സബുറെടുക്കര നബിയേ, ആ സീക്ക് നക്കിക്കട്ട് നബിയേ, ആ രോഗം നക്കിക്കട്ട് നബിയേ. പക്ഷെ ഒരു കാര്യമുണ്ട് നബിയേ, ആ രോഗം നാനു സബുറെടുക്കര നബിയേ, നിന്റെ ഔറത്ത് കാണ്ടല്ല നബിയേ. അവർ തപ്പിയപ്പോ പോലും ബോധം നഷ്ടപ്പെട്ടു പോയപ്പോ പോലും നിന്റെ സ്വന്തം ശരീരത്തെ അന്യാനിങ്ങൾ നോക്കണു തീരാ ചൊല്ലുമ്പോ തൂകൂ, അല്ലാഹുടെ റസൂൽ തുറക്കിട് പടച്ചോനെ. ഈ പെണ്ണുടെ ഔറത്തിന് ഒരാളെ മുന്നിലും വെളിവാ കണ്ട അല്ലാ, എങ്ങനെ പിരിച്ചപ്പെട്ട ബാലക്കാരാ, അതാ സൗദിനെ പന്നവനു ട്രൗസർ ഇട്ട് നടക്കില്ലേ, ചെട്ടിട്ട് നടക്കുന്ന ഫാഷൻ പന്ത് ഔറത്ത് കാട്ടിട്ട് അല്ലാഹുടെ റസൂല് ചൊല്ലുടു, ലഅനല്ലാഹു നാദിറ വൽ മന്ദൂർ, ഔറത്ത് കാട്ടിയവണു ഔറത്ത് നോക്കിയവണു ജണ്ടാളുകും അല്ലാഹുടെ ശാപമുണ്ടോ, ജണ്ടാളുകും അല്ലാഹുടെ ശാപമുണ്ടോ. ഔറത്ത് കാട്ടിയവണും പെണ്ണുങ്ങൾ ചിന്തിക്കണോ, ഉമ്മമാരെ നിങ്ങളെ മക്ക എത്ര വലിയ പൈസ സമ്പാദിച്ചവണായെങ്കിലും, നിന്റെ മോണു എത്ര വർഷം ഗൾഫിൽ നയിച്ചു വന്നവണാണെങ്കിലും, ഔറത്ത് കാട്ടി നടക്കണു സമ്മതിക്കണ്ട ഉമ്മ മോളെ, ഔറത്ത് കാട്ടി നടക്കണു സമ്മതിക്കണ്ട. സ്വന്തം മക്കൾ ഇസ്ലാമുടെ ആദർശപ്പെട്ട് വ്യതിചരിക്കുമ്പോത്തുകൂ, സ്വന്തം മക്കൾ ഹറാമുടെ സമ്പാദ്യം സമ്പാദിക്കുമ്പോത്തുകൂ, സ്വന്തം മക്കൾ അള്ളാഹുവിന്റെ ദീനകതരായി നടക്കുമ്പോത്തുകൂ, ഉത്തരവാദിത്തമുള്ള ബാപ്പാ ആ മോണ്ട് കൈപിടിച്ചിട്ട് സന്മാർഗത്തെ തെറു കാട്ടി കൊടുക്കണു. അങ്ങനല്ലേ പഴയ കാലത്ത് ചെയ്തുകൊണ്ടായത്. കുറച്ച് ലേലം പിടിക്കാനും പിന്നെ ബക്കറ്റൊക്കെ കൊടുത്തേക്കും നല്ലൊരു സംഭാവന കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെ സാധിപ്പിച്ചു തരട്ടെ. ഞങ്ങൾക്കുള്ളതായ ആഗ്രഹങ്ങളും ഞങ്ങൾക്കുള്ളതായ ഹലാലായ ഉദ്ദേശങ്ങളും ഈ മക്കാമിൽ മരണപ്പെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നിറവേറ്റി തരട്ടെ. അപ്പൊ ഇസ്ലാമുടെ കാര്യത്തിന് എതിരായിട്ട് മക്കൾ നടക്കുമ്പോ അബ്ബാബുമ്മ അതിനെ ശരിയാക്കി കൊടുക്കണം. അബ്ബാവുമ്മ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കണു, അല്ലെങ്കിൽ അബ്ബാവുമ്മ കുടുങ്ങി പോവും. അതല്ലേ സ്വന്തം മക്കൾ, സ്വന്തം മക്കൾ അബ്ബാവുമ്മക്ക് ഇസ്ലാമിന്റെ വെളിച്ചേന്ദ്രയായിട്ട് കാട്ടിക്കൊടുത്ത ഉദാഹരണങ്ങളുണ്ട്.
അഞ്ചാമത്തെ ഖലീഫ ചൊന്ന് അറിയപ്പെട്ടെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത സമയത്തില്, അതാ കാദിയാറുമായിട്ട് അധികാരം ഏറ്റെടുത്ത ഭരണാധികാരിയുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തുകും മറുപടി കൊടുക്കണു തുടങ്ങി. അതാ സുബ്ഹാനല്ലാഹ്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങള് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായി സ്ഥാനം ഏറ്റെടുത്തതിൽ പിന്നെ ഒരു ജാവ് പോലും ഉറങ്ങില്ല. കാരണം എന്തര കൊന്തുണ്ട? അല്ലാഹു തന്നെ അധികാരം, അല്ലാന്റെ ദീന്റെ അധികാരം അല്ലാഹുനക്ക് തന്നിട്ടിക്കുമ്പത്തുകൂ നാണമീത്തു സുഖമായി കിടന്നുറങ്ങി. തന്റെ സമുദായത്തിൽ ഏതെങ്കിലും ഒരാള് ജാബ് ഭക്ഷണമില്ലാണ്ട് പട്ടിണി കിടന്നുറങ്ങി, അല്ലാഹുടെ കോടതിയിൽ ഉത്തരം കൊടുക്കണല്ലേ? ഈ പേടിയില് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങള് എല്ലാ ജാവും കിടക്കാണ്ട് ഇടീറായ തിരിഞ്ഞു നടക്കടേ. എവിടെങ്കിലും പാവപ്പെട്ടവനുണ്ടാ? എവിടെങ്കിലും കിടന്നിട്ട് വറക്ക് പറാത്തവനുണ്ടാ? ഏതെങ്കിലും റൗത്തുള്ള രോഗി ഉണ്ടാ? ചൊന്ന് തെരഞ്ഞു നടക്കടേ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുടെ ദീൻ മനസ്സിലാക്കി അഞ്ചാമത്തെ ഖലീഫയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതാ അനുയായികളിൽ നിന്ന് വന്ന എല്ലാ പ്രശ്നങ്ങളും മറുപടി കൊടുത്തിട്ടു അവസാനം ഒന്ന് വിശ്രമിക്കണു വേണ്ടി കിടക്കണു വേണ്ടി പോകുമ്പോ അബ്ദുൽ അസീസ് തങ്ങളെ മോണു ചൊല്ലുടു, ബാപ്പാ ഇനിയും ഒരുപാട് പ്രശ്നക്കാരുണ്ടോ? അതുകൊണ്ട് എല്ലാത്തുക്കും വിധി ചൊല്ലാണ്ട്, എല്ലാത്തുക്കും നീതി കൊടുക്കാണ്ട്, എല്ലാവർക്കും പരിഹാരമുണ്ടാണ്ട് കിടന്നു ഉറങ്ങണു പോവണ്ട. സുബ്ഹാനല്ലാഹ്, ബാപ്പ ചൊല്ലുടൂ, മോനെ ഇന്നലെ ജാവ് കുറേ നേരായത് കൊണ്ട് ഈ തടിക്ക് ഭയങ്കര ക്ഷീണമുണ്ടോ? അതുകൊണ്ട് തെല്ല് വിശ്രമിച്ചിട്ട് മടങ്ങി വണ്ടേ ചൊല്ലുമ്പോ മോണു കേക്കട, ബാപ്പാ ഉറങ്ങിട്ട് എഞ്ചി വണ്ടേ ചൊല്ലേ ധൈര്യമുണ്ടാ? ഏതെങ്കിലും ഒരാളുകൾ അഷ്ഫാഖ് ഫൈസിലെ പ്രസംഗ കേട്ടിട്ട് കിടന്നുറങ്ങിയതിൽ പിന്നെ സുബഹിര ജമാഅത്തുക പള്ളിക പോണ്ടേ ചൊല്ലേ ഗ്യാരണ്ടിയുണ്ടാ? അല്ലാഹുടെ റസൂല് ചൊന്നുള്ളേ, നിന്റെ സ്വന്തം തടിരൊട്ടുക മോന്തിയാവിടോ ചൊല്ലതിന് നീന ചൊല്ലണ്ട. നീന് സുബൈക്കാണെങ്കിൽ രാവിലെയാണെങ്കിൽ ഇണ്ട് മോന്തിയാവിടോ, സൂര്യൻ അസ്തമിക്കുന്നതിരെ കാണ്ട ചൊല്ല ഗ്യാരണ്ടി വേണ്ട. അതേ ഇതാ അംസയിത്ത നീന് മോന്തി നേരത്തിൽ മീതായെങ്കിൽ നീനിണ്ട് സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടെങ്കിൽ ഫലാ തുഹദ്ദിസു നഫ്സക ബിസ്സബാഹ്, നാല സുബൈഗ് സൂര്യൻ ഉദിക്കുന്നതിനെ കാണ്ട ചൊല്ല ഗ്യാരണ്ടി വേണ്ട. ഫഇന്നക ലാ തദ്രീ, മോനെ നിക്കു കൊന്തില്ല, മസ്മുക ഗദാ, നാളെ നിന്റെ പേര് നിന്റെ പേര് നിന്റെ പേരെന്തായിട്ട് മാറും ചൊല്ലത് നിക്കു കൊന്തില്ല, നാളെ നിന്റെ പേര് എങ്ങനെ ബദലാവൂ ചൊല്ലതിനിക്ക് കൊന്തില്ല. അല്ലാഹുടെ റസൂലാണ് ചൊല്ലുടെ, നാളെ നിന്റെ പേരെന്തിരാ കൊണ്ട് നിക്കു കൊന്തില്ല. എന്തൊരു വാക്കാണ്! നിന്റെ പേര് നാളെ എന്തായി പോകുമെന്ന് നിനക്ക് ഒരാൾക്കും ഉറപ്പ് പറയാൻ കഴിയൂല. എന്റെ അല്ലാഹുടെ റസൂൽ അങ്ങനെ ചുന്നര കൊന്തുണ്ട്. എത്ര വില ഹാജാറായെങ്കിലും, എത്ര വില പ്രസംഗിച്ച് നടന്ന ആളായെങ്കിലും, എത്ര വില കോടീശ്വരനായെങ്കിലും, ഏതാ ശരീരത്തു കുറു ക്യാൻസർ പോലത്തെ രോഗം വന്നെങ്കിൽ പിന്നെതാ ഉസ്താദേ നാൻ ഇന്ന മഹല്ലയുടെ പ്രസിഡന്റ് ഉണ്ടല്ല പരിചയപ്പെടുത്തരേ, ഉസ്താദേ ഇന്ന മഹല്ലയുടെ സെക്രട്ടറി ഉണ്ടല്ല പരിചയപ്പെടുത്തരേ, ഉസ്താദേ നാണൊരു ക്യാൻസർ രോഗിയാണ്. എവിടേക്ക് പോയിട്ട് പ്രസിഡന്റ് ചൊല്ല പേര്, എവിടേക്ക് പോയിട്ട് ഹാജാർ ചൊല്ല പേര്, അതേ നിന്റെ ഹാജാർ ചൊല്ല പേര് ക്യാൻസർ രോഗി ചൊല്ല പേരായിട്ട് മാറില്ലേ? ആളുമാറുണ്ട് വെള്ളിയാസെ പള്ളിക വന്ന ഉസ്താദ് ഹാർട്ട് പേഷ്യന്റ്, അയാളെ പേര് ഞാൻ മൊയ്തിനിക്കാന്നല്ല പറയുന്നത്, ഉസ്താദ് ഹാർട്ട് പേഷ്യന്റാൻ, ആചാരേ കിഡ്നി പേഷ്യന്റാണ്, ആചാരേ നാണ് ഇന്ന റായത്തെ അഹമ്മദ് ആജി ഉണ്ടല്ല, ആചാരേ നാണ് കിഡ്നി പേഷ്യന്റാണെന്ന് എന്നെ സഹായിക്കണോ? അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്,
മസ്മുക ഗദ നാളെ നിന്റെ പേരെന്തരാ ഡോറാലും കൊന്തില്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അധികാരം ഏറ്റെടുത്ത സമയത്തിൽ അതാ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോ തുകൂ ഒരു ഗ്രാമ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോ എന്തെല്ലാം ഗുൽമാലുകളുണ്ട് സ്വന്തം കുടുംബത്തിലും പിണങ്ങിട്ടേറ്റ് അവനും നമ്മളെ ശരിട്ട് അവനും നമ്മളെ ശരിട്ട് കുടുംബ പിന്നിങ്ങനെ ഒരേ രാജ്യത്തിൽ ഒരുപാട് പാർട്ടിയായി പോയിട്ട് നരകരല പരസ്പര പലക്കവരിയുണ്ട് കാബാത്ത ഒരു അവസ്ഥ ഉണ്ടായിത് സ്വന്തം ഇന്നലെ വരേക്കും പള്ളിക്ക് ഒട്ടിക്ക് പോയോണ്ട് ഇന്ന ആളുമാറി ഗ്രാമപഞ്ചായത്തിലെ ഇലക്ഷൻ പറയുമ്പോ ഗവർണർ ഭാഗത്തിൽ ഓണർ ഭാഗത്തിൽ അധികാരത്തിന് വേണ്ടിട്ട് അധികാരത്തിന് വേണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടു അധികാരമുണ്ടല്ലേ ഖിയാമത്ത് നാള് നിന്റെ ഖേദത്തിന് കാരണമാവോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ അഞ്ചാമത്തെ ഖലീഫയായി സ്ഥാനം ഏറ്റെടുത്ത സമയത്തിൽ അതാ പെഞ്ഞായി രൊട്ടിക ചൊല്ലുടു പെണ്ണെ ഒന്നും മുന്തിരിങ്ങ തിന്നണോണ്ട് വല്ലാതെ ആശ കൊണ്ടോ പക്ഷെ കയ്യിലൊരു ദിർഹം പോലുമില്ല റിപ്പബ്ലിക്കിലെ അഞ്ചാമത്തെ ഖലീഫാണ്ട് അറിയപ്പെട്ട മഹാന ചൂണ്ടെ ഒരു മുന്തിരിങ്ങ തിന്നുക ആശ കൊണ്ടു പക്ഷെ ഒരു ദിർഹമില്ല ഉണ്ടു സഗി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലന കയ്യിൽ ഉണ്ടു പ്രിയേ കൽപിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാറ് എന്നറിയില്ലേ നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വരും നാലനയില്ല യാചകനാനെന്നോ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അധികാരം എന്തിനേണ്ട മനസ്സിലാക്കി മഹാന്മാരായ ഞങ്ങളുടെ നേതാക്കളില്ലേ അത് അധികാരം കിട്ടിയ സമയത്തിൽ ഫഖീറനായി മാറില്ലേ ഓനെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് അധികാരം കിട്ടിയെങ്കിൽ പിന്നെ വലിയ കാറ് പണ്ട് അവ വലിയാവടൂ വലിയ പൈസക്കാരാവടാ ആരാണ് നിക്ക് സമ്പത്ത് തന്നത് അധികാരം കിട്ടിയ സാധ്യകേ ഒരു പള്ളിരെ അധികാരം ഏറ്റെടുത്ത സമയത്തില് അല്ലാഹുടെ മറന്നു നടക്കൊരാളില്ലേ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഖലീഫ ചൊല്ലുടോ അഞ്ചാമത്തെ ഖലീഫയായി സ്ഥാനം ഏറ്റെടുത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ചൊല്ലുടോ ഒരു കുല മുന്തിരി തിന്നണുകോ ഒരു ദിർഹം പോലും തന്റെ കയ്യിലില്ല ചൊല്ലുമ്പോത്തുകോ പെഞ്ഞായി ചൊല്ലുടോ അങ്ങാറ് എന്നറിയില്ലേ നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വരും നാലനയില്ല യാചകനാനെന്നോ നിങ്ങൾ ഈ രാജ്യത്തെ രാജാവല്ലേ ഒരു ദിർഹമും ഇല്ല ചുണ്ട യാചകനാണോ പേങ്ങരാളാണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങനെ ചൊല്ലോടു പെണ്ണെ നല്ലതുപോലെ നക്കു കൊന്തുണ്ടോ നാണീ നാട്ടിലെ രാജാവു ചുള്ളത് കൊന്തുണ്ടോ പക്ഷെ ഒരു ദിർഹം പോലും നിന്റെ കയ്യിലില്ല എന്റെ കാരണം കൊന്തുണ്ട അല്ലാഹുവിന്റെ റസൂല് പടിപാടിയതാണ് മോനെ ആരോഗ്യമുള്ള സമയത്തില് ആരോഗ്യം നഷ്ടപ്പെട്ടു പോണ്ടേക്കുമൊന്നൊരു ചെലവാക്കണോ ആരോഗ്യമുള്ള സമയത്തില് ആരോഗ്യം നഷ്ടപ്പെട്ടു പോണ്ടേക്കുമൊന്നൊരു ചെലവാക്കണോ നീ നല്ല രോഗി നീ നല്ല പൈസ കാരണായിട്ടിക്കുമ്പോത്തുകോ അതാ ഒരു ഫക്കീരൻ അവിടേക്കുമൊന്നൊരു ചെലവാക്കണോ മോനെ ഒഴിവ് സമയം കിട്ടുമ്പോത്തുകോ അതാ എന്തൊരാക്കണുകും പുരുഷത്തില്ലാത്ത അവസ്ഥ പണ്ടേക്കുമൊന്നുള്ളൂ നിന്റെ ആ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നു അതേ നിന്റെ ഹയാത് കാലത്തിൽ നാല് മരണപ്പെട്ടിട്ട് ആരടി മണ്ണിര കീഴിൽ കിടക്കടിക്കുമൊന്നുള്ളൂ ആ മണ്ണിര കീഴിൽ കിടക്കുമ്പോ തുകോ ആ കബുറുക്ക് വേണ്ടി സമ്പാദിച്ച് വയ്ക്കുന്നു അതുക്ക് വേണ്ടി സമ്പാദിച്ച ആളുമാരാണ് മഹാന്മാരായ ഇമാമിങ്ങൾ അതുക്ക് വേണ്ടി സമ്പാദിച്ച ആളുമാരാണ് ഖലീഫമാര് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ മോണു ചൊല്ലുടോ ബാപ്പാ വിശ്രമിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ആളുമാർക്ക് പരിഹാരം കൊടുക്കരാണ്ട് ചൊന്നുള്ളേ ഉറങ്ങിയിട്ട് എഞ്ചി പണ്ട് ചൊല്ലെ ധൈര്യമുണ്ടാ
ആ ബാപ്പ മോണ്ടിട്ട് ചൊല്ലോടു, ഇല്ല മോനെ ഉറങ്ങി പണ്ടാശുടെ ധൈര്യമില്ല. എന്നിട്ട് അല്ലാഹുരൊട്ടിക ചൊല്ലോടു, അൽഹംദുലില്ലാഹില്ലദീ വഹബനീ മിൻ ഔലാദീ മൈ യുഈനുലീ അലാ ദീനീ, നന്റെ ദീനുക സഹായിക്കരേ, നന്റെ ദീനുക സഹായിക്കരേ. അല്ലാഹു തന്നെ മക്കളുടെ കൂട്ടത്തിലെ നന്റെ ദീനുക സഹായിക്കരേ മോണു തന്നെ അല്ലാഹു മറുപടി ചൊല്ലണായി ബറു ചൊല്ലുടെ മക്ക ഞങ്ങൾക്കുണ്ട ഇന്നെങ്കിൽ അൽഹംദുലില്ലാ ഇല്ലാണ്ട് കണ്ടെങ്കിൽ എന്തുകൊണ്ടില്ലാണ്ടായേ എന്തുകൊണ്ടില്ലാണ്ടായേ ഞങ്ങൾക്കെല്ലാരെ ബേജാര പരാതി എന്തിനെ കൊന്നുണ്ട ടീച്ചർമാരുടെ പോയി ചൊല്ലേ ആ അവൻ എഷ്ടു കൊടുത്തൊരു കേളുതല്ല ടീച്ചറേ എന്താണോ ഈകിനെ മക്കളെല്ലാം ഒടിലിക്ക് എതിരിക്കാത്ത എല്ലാതും ഓടി പോതരേ നക്കനിക്കൊരാളാണെങ്കിൽ ഉസ്താദേ അവനു എത്ര അടിച്ചെങ്കിലും കേക്കല്ല അവൻ്റെ എങ്ങനെ ചൊല്ലേ മീത്ത അടിച്ചോട് റായപൊട്ട് പോയെങ്കിൽ അത് ഒരു പച്ചീത്തിയല്ലേ അല്ലേ ഇല്ല ഉസ്താദ് അവൻ എന്ത് പറഞ്ഞാലും കേൾക്കൂല ഞാൻ എന്താ ചെയ്യാണ് സ്വന്തം മക്കളെ കുറിച്ച് പറയുകയാൻ സ്വന്തം മക്കളെ കുറിച്ചിട്ടതാ മാതാപിതാക്കൾക്കുള്ള ബേജാറ് എന്നാണ് ചൊന്നത് പോലെ മോണു കേക്കില്ല എന്റെ മക്ക കേക്കാണ്ടായേ ഞങ്ങളെ മക്ക ഞങ്ങൾ ചൊന്ന കണിക്ക കേക്കാണ്ടാവണക്കുള്ള കാരണം എന്തരേ പഴയ കാലത്ത് നോക്കോറു ഈ വേദിയുടെ വയസ്സര ഉസ്താദന്മാരുണ്ട് ഈ സദസ്സിൽ ഒരുപാട് വയസ്സരാളുമാരുണ്ട് ഇണ്ടും അവിടെ കാണുമ്പോത്തു ഞങ്ങൾക്ക് പേടിയാവും ഇല്ലേ മനസ്സിലാവൂലേ ഇന്നും ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളെ കാട്ടി വലിയങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുടെ അതവുണ്ടു അതേ സമയത്ത് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ കാണാൻ പോയി എന്നോ പേടി പേടിയുടെ വിഷയമേ ഇല്ല എന്തിനാ അബ്ബട്ടെ പേനെ ചൊല്ലു മക്കളേൽപ്പെടുന്നു ഇനി എവിടെ നാദിക്കരണ്ട് അബ്ബട്ടെ ചൊല്ലി പഴയ കാലത്തിൽ അപ്പ ഇന്ന ജാഗിൽ മക്ക പോവാലേ അപ്പ തെച്ച ജാഗിൽ മക്ക പോവാലേ മോന്തി നേരെ കളിച്ചിട്ട് ബാറ്റും വെച്ചിട്ട് ബണ്ടി ഔത്തെ പെരകത്തിലെ കൂടിയിട്ട് അപ്പക്ക് കാണണ്ട ഇണ്ട് അപ്പടെ കോളറിൽ പേനെ പിടിക്കുന്നത് നല്ല ബാറ്റെടുത്താണ് എന്റെ കാരണ അബ്ബവും മക മക്ക അനുസരിക്കാണ്ടായ എന്തുകൊണ്ടിട്ടു എന്തുകൊണ്ടിട്ട് അബ്ബാവും മക മക്ക അനുസരിക്കാണ്ടായേ അബ്ബവും മക മക്ക അനുസരിക്കാണ്ടായ എന്റെ കൊന്തുണ്ട പഴയ കാലത്ത് ഞങ്ങളെ അബ്ബാവും മക്കൾക്ക് വേണ്ടി ഇത് പറഞ്ഞ പടച്ചോനെ സ്വാലിഹായ മക്കളെ താ റഹ്മാനെ ദീനുകും ദുനിയാവിലും നക്കും നിന്റെ കുടുംബത്തുകും ദീനുകും ഉപകരിക്കട്ടെ മക്കളെ താ അല്ലാ അല്ലാഹുരട്ടിക്ക് തുറന്ന് തുറന്ന് തുറന്നിട്ട് മക്ക കിട്ടിയേ ഇണ്ട് മങ്ങിലായ സാത്തക്ക് ഒരു രണ്ടു വർഷത്തേക്ക് വേണ്ട ഒരു മൂന്ന് വർഷത്തേക്ക് വേണ്ട ഈ മൂന്ന് വർഷത്തേക്ക് വേണ്ടാച്ചൊന്ന് തീരുമാനാക്കി ഇടക്ക് ചിലപ്പോ നിണ്ട് പോയെങ്കിൽ പടച്ചോനെ കുടുങ്ങിത്തല്ലേ ഡോക്ടറിട്ട് പോയി കേക്ക കൊണ്ട് അത് തെകിലിക്കാത്തതാ ഇല്ലപ്പ തെകിലിക്കാകുന്നില്ല കേസാക്കല് അതിനെ ഇരുളിപിടി അത് പിന്നെ ഇരുളിപിടിയേ അത് പിന്നെ ഇരുളിപിടിയേ അവിടെ എന്റെ കാരണം മക്കൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ല ഇത് ചൊല്ലുമ്പോ ചിലപ്പോ തമാശ കണിക്ക് അവിടെ ചിരിക്കപ്പണ്ട് അല്ലേ യാഥാർത്ഥ്യം അങ്ങനല്ലേ അല്ലാഹുടെ നബിമാർ നബിയുല്ലാഹി സക്കരിയ പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് മറിയം നോക്കൂ കാഫ് ഹായ ഐസാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ നദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹന അൽഅൽമു മിന്നി വസ്തഅല അൽറഅസ് ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ അല്ലാഹുവിന്റെ നബി സക്കരിയ സക്കരിയ നബി ചൊല്ലേ പടച്ചോനെ പടച്ചോനെ ഇന്നി വഹനൽ അൽമു മിന്നി നന്റെ എല്ല് നന്റെ ശരീരത്തിലെ എല്ലാ എല്ലും ദുർബലമായിട്ടുണ്ട് വയസ്സായിട്ടുണ്ട് വസ്തഅല റസു ശൈബ നന്റെ തലയുടെ മുടി നിരച്ചിട്ട് വെളുത്തിട്ട് പ്രകാശിക്കൊണ്ട് തുടങ്ങിത്ത് വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ നിന്റെ റഹ്മത്തിനെ കേട്ടിട്ട് ഇന്നേ വരേക്കും ഞാൻ നിരാശ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് പടച്ചോനെ നക്ക മക്കളെതാ നന്റെ ശരീരത്തെ എല്ലാം ദുർബലമായിട്ട് നന്റെ തലരെ മുടി പ്രകാശിക്കണക്കു തുടങ്ങിയിട്ട് വെളുത്തിട്ട് നിരച്ചിട്ട് പിന്നെ നക്ക് മക്കയില്ല നക്ക് മക്കളെതാ അല്ലാഹു മക്കളെ കൊടുത്ത അല്ലാഹു മക്കളെ കൊടുത്ത അന്റെ സക്കരിയ നബിയുടെ വയസ്സത്തിന് കൊന്തുണ്ട നൂത്തി ഇരിയോ വർഷ നിരന്തരം അല്ലാഹു രട്ടിക്ക് ദുവറന്ന് 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 ദുവറന്നിട്ട് കിട്ടിയതാ ആ മക്ക സ്വാലിഹൈത്ത്
അള്ളാഹുരട്ട് കേട്ടിട്ട് കിട്ടിയ മക്കൾ സ്വാലിഹൈത്ത് ഞങ്ങ മക്കളെ വേണ്ടാണ്ടാക്കട്ടെ. അള്ളാഹു തന്റെ മക്കൾ അല്ലേ, അള്ളാഹുടെ റസൂൽ ഉണ്ട്, ഞങ്ങൾക്ക് ഉണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഞങ്ങളെ ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റ്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ അയാള് പറയാൻ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, സന്തോഷം കൊണ്ട് പറയുന്നതാ. ഞാൻ ചോദിച്ച് ഹാജിക്ക എത്ര മക്കളെന്ന്, 13 മക്കളെന്ന് പറഞ്ഞ അൽഹംദുലില്ലാഹ്. ഇന്നത്തെ കാലത്തിൽ വളരെ കുറവാണ്. 10 മക്കളുള്ള ആൾക്കാരുണ്ടോ? 5 മക്കളുള്ള ആൾക്കാരുണ്ടോ? ഒന്നും തപ്പ്യം കാണ്ടിക്കട്ടെ പറ കഴിഞ്ഞു. മൂന്നാമത്തേത് വേണ്ട, ഒന്നും അവിടെ പിന്നെ അബർഷനാക്കാ മുസ്താദെ. കേക്കണു മസാല കേക്കണു കൊണ്ടു ഇസ്ലാമിൽ കോൺട്രവേഴ്സി യൂസ് ആക്കാം. ടെമ്പററിയാണെങ്കിൽ ഗർഭനിരോധക ടെമ്പററിയാണെങ്കിൽ പിന്നെന്താക്കൽ, പെർമനന്റ് ആണെങ്കിൽ ഹറാമാൻ. ഒരു പെണ്ണ് കെട്ടുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു വലൂദുൻ വദൂദ്. സ്നേഹിക്കര പെണ്ണ് കെട്ടണം നീ മങ്ങിലാകുമ്പോത്തേക്ക്, നല്ല സ്നേഹിക്കര പെണ്. അതെങ്ങനെ പഠിച്ചോനെ ഗൊന്തവിടെ നല്ല സ്നേഹിക്കര പെണ്ണ് മുന്നൽ വേറെ കെട്ടിട്ട് പോയിവായവള അല്ല. പിന്നെ അവളുടെ ഉമ്മനെ നോക്കണം, അവളുടെ ഉമ്മ എങ്ങനെ, അവളുടെ ഉപ്പാനോട് നല്ല സ്നേഹത്തിലുണ്ട, അവൾക്ക് ജ്യേഷ്ഠത്തിമാരുണ്ടെങ്കിൽ ഓരോ നോക്കണം, നല്ല പിരിച്ചപ്പാടിലുണ്ട എങ്കിൽ അൽഹംദുലില്ലാഹ്, ഇതും അതേ ജാതി. പിന്നെ കൊറേ പ്രസവിക്കുന്നോളെ നോക്കണം, എങ്ങനെ കൊറേ പ്രസവിക്കുന്നോളൂ, ഓരോ ഉമ്മാനെയും ഇഞ്ഞാനെയും ഓരോ കുടുംബത്തെ നോക്കണം. കൊറേ പ്രസവിച്ചെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടുന്ന സുന്നത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുടെ റസൂലെ സ്വഹാബിക കേക്കടെ. അയ്യു നിസാഇ ഖൈർ നബിയെ, ഏറ്റവും ഖൈറായ പെണ്ണാർ നബിയെ, ഏറ്റവും ഖൈറായ പെണ്ണാർ നബിയെ, അല്ലാഹുടെ റസൂൽ ചൊല്ലുടേ അല്ലതി തസുറുഹു ഇദാ നളറ ഒരു നോട്ടം അവളുടെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവണം. മാഷാല്ലാ. ബേജാറ് ലൗത്തുക്ക് പോണ്ടേ, വാതും കഴിഞ്ഞിട്ട് ഭയങ്കര വച്ചിട്ട് ക്ഷീണിച്ചിട്ട് ലൗത്തുക്ക് പോണ്ടേ, ഞങ്ങൾ എല്ലാവരും നാണും നിങ്ങ പോയിട്ട് അവള് ബായിലെടുക്കുമ്പോൾ നോക്കുമ്പോ അൽഹംദുലില്ലാ നല്ല കൊസിയാവണം. മൂന്തിക്ക് സ്വറ പൊട്ടിട്ട് ബേജാറില് വച്ചിട്ട് ധനി സമ്പളം കൊടുത്തിട്ട് സമ്പളം കിട്ടിയിട്ടില്ല, ആ ബേജാറിൽ പുരക്ക് പോണ്ടേ ബായിലെടുക്കുമ്പോ അവള് നോക്കുമ്പോ അൽഹംദുലില്ലാ സമ്പളം കിട്ടില്ല, അത്രേ പോയിട്ട് എന്റെ മുഖം കാണുമ്പോ സന്തോഷം ഓടും. അങ്ങനെ ഒരു നോട്ടം കൊണ്ടിട്ട് മാപ്പിളുടെ സന്തോഷിപ്പിക്കട പെണ്ണാണോ ആ പെണ്ണ്, ലോകത്തിൽ ഏറ്റവും ഹൈറായവള. പണ്ട് കച്ചവടം പൊട്ടിയതും ഗൾഫിൽ നിന്ന് അറബി ഉപദ്രവിക്കിയത് എല്ലാം നെനപ്പവിടെ അവളുടെ മുഖം നോക്കുമ്പോ. എന്തേ കാരണം ഓളുടെ മുഖം കണ്ടുണ്ട് പുക്കിയ കണിക്ക്. എന്തേ ഓണ് ഉച്ചക്ക് അഞ്ചൽ കടത്തിയിട്ടില്ല കരിക്ക്, ഉച്ചക്ക് അഞ്ചൽ കടത്തിയിട്ടാണ്ട് ഓള് കറസ്. അങ്ങനെ അല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു അല്ലതീ തസുറുഹു ഇദാ നവറ, ഭർത്താവിടെ ഒരു നോട്ടം കൊണ്ട് സന്തോഷിപ്പിക്കട പെണ്ണുണ്ടല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഖൈറായവള. ഇനിയിപ്പൊ വാതും കഴിഞ്ഞിട്ട് പോയി കേക്കണ്ട, കേട്ടിട്ടല്ലേ വാത്, ആ ഒരു നോട്ടത്തിൽ സന്തോഷിപ്പിക്കണം. ആ ഇല്ല, അല്ലാഹുടെ റസൂൽ ചൊല്ലുടോ മോനെ നീനൊരു പെണ്ണ് കെട്ടുമ്പോത്തുകൂ നിക്കുള്ള കടപ്പാടൻ നിറകം തുണ്ട അന്തു തുഴിമഹാ ഇതാ തുഴിന്ത, നീനെപ്പ തിന്നുമ്പോത്തുകും എന്റെ പെഞ്ഞായി അവളൊന്ന് ഓർക്കണം, എന്റെ ഭാര്യ അവൾ തിന്നാല്ല. എപ്പൊ നീന സൂപ്പർ ഫാസ്റ്റ് നല്ല ഫാസ്റ്റ് ഫുഡ് തിന്നരെ ഒന്ന് ഫോണാക്ക, ഐസമ്മ നീ ചോറുണ്ടേ നാസ്റ്റാക്കി, നീ ഗൾഫിലുള്ള എങ്കിലും ഒന്ന് ഫോണാക്ക ചോറ നേര, നീ ചോറുണ്ടേ ഭക്ഷണമൊക്കെ കഴിച്ച സുഖല്ലേ അൽഹംദുലില്ലാ നീ കഴിച്ച എനിക്ക് സമാധാനായി, ഇങ്ങനെ ചൊല്ലണം. ഇത് ചൊല്ലുക പുറത്തുണ്ട എന്തിനാ അവൾ വേണേം തിന്നു. അങ്ങനെ അല്ല, അല്ലാഹുടെ റസൂലാണ് ചൊന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾ പോയി കേക്കരെ നബിയെ നാൻ പെണ്ണ് കെട്ടറേ, നാ മങ്ങില അവിടെ, നാ മങ്ങില എങ്കിൽ തന്റെ പെഞ്ഞായിരുട്ടി നക്ക് എന്തര കടമകളുണ്ട് ഒന്ന് ചൊന്തരുള്ളൂ. അല്ലാഹുടെ റസൂൽ ഒന്നാമത് ചൊല്ലേ നീ എപ്പ തിന്നുമ്പോത്തും നിന്റെ പെഞ്ഞായിട്ട് ഓർക്കണോ, നിന്റെ ഭാര്യയുടെ നെനപ്പാക്കണോ, ഇതുപോലെ നെനപ്പാക്കട എപ്പ കൊന്തുണ്ട. മങ്ങിലായിട്ട് എൻഗേജ്മെന്റ് ആയിട്ട് വലിയൊരു ഫോൺ കൊടുത്തു വന്നറ, മങ്ങില കായന്തായിട്ടില്ല, അപ്പവോണ് ഭയങ്കര ഫോൺ, അപ്പവോലിട്ടൊക്കെ കേക്കടെ ഐസ നീ തിൻഡ്രേ ചോറുണ്ട്രേ, അവള് ചൊല്ലേ ഇല്ല കാക്ക എന്നാ ചോറുണ്ട് ഉണ്ടുട്ടില്ലേ, അപ്പൊ നാണും ഉണ്ണുല്ല ഓണ് ഉണ്ടിട്ട് തേങ്ക് പുട്ടറ, ഓണ് ഉണ്ടിട്ട് മലങ്കനെ തേങ്ക് പൊട്ട് കിടന്ന് പിന്നെ ഫോണാക്കി രാട്ടില്ലാച്ചുമ്പോ നാണു ഉണ്ണുല്ല അതല്ല കേളി മങ്ങിലായല്ല. പിന്നെ അല്ലാഹുടെ റസൂൽ ചൊല്ലുടു അന്തു തുഴിമഹാ അവളുകു തിന്നു വാട്ടണോ ഇതാ തുഴിന്ത, നീ എപ്പ തിന്നുമ്പോത്തേക്കും എവിടെ തിന്നുമ്പോത്തേക്കും ഒന്ന് നിന്റെ ഭാര്യയുടെ ഓർത്തു നോക്കൂ.
നിന്റെ ദാമ്പത്യ ജീവനത്തിൽ സുഖമുണ്ടാവുള്ളു. ആറ് ചൊന്നേ ദാമ്പത്യ ജീവനം മങ്ങിലായിട്ട് സോത്തുസ്താതെ ഇല്ല, ഒരിക്കലും സോക്കാല. അല്ലാണ്ട് റസൂൽ ചൊന്ന നിലക്കുള്ള ദാമ്പത്യ ജീവനമാ, നീ മരിക്കടെ അവസാനത്തെ ജാവ് പോലും നിനക്ക് ഒന്നാമത്തെ ജാവാണ്. ആദ്യ രാത്രിയിലെ സുഖമാണ്, എന്തേ ഇല്ല. ഇത് മങ്ങിലായിട്ട് രണ്ടു മൂന്ന് തിങ്ങൾ നല്ല സെന്റും ഇട്ടിട്ട് ഗൗജായിട്ട് ചന്തത്തിൽ പിർസത്തിൽ പോയിരാ, നാല് തിങ്ങൾ കഞ്ഞൽ പിന്നെ ഓണി പാൺപാറാക്ക് വെച്ചിട്ട് ഇങ്ങത്തെ കുറെ തലങ്ങാണി വെച്ചിട്ട് ഇഞ്ഞ ബീഡി മണത്തോണ്ട് ഇഞ്ഞടി ഈ പാൺപാറാക്ക് തുപ്പി തീത്തിട്ട് നാരിട്ട് പോണ്ടി. ഇനി പെണ്ണാണെങ്കിൽ രണ്ടു മൂന്ന് തിങ്ങൾ ഭയങ്കര ചന്ത കുളിച്ച് കുളിച്ച് സിൻടെക്സിലെ തന്നിക്കാലിയായിട്ട് മാമി പറയുമ്പോ ബാത്റൂമിടെ പുറത്ത് വന്നത്, പിന്നെ ഒരു മൂന്ന് തിങ്ങൾ കഴിഞ്ഞൽ പിന്നെ സുബേ കിട്ടിയ നൈറ്റി ഒരു സൈഡിൽ മീൻറെ പൊടസ്, ഒരു സൈഡിൽ കിടാവ് കാരിയത്, ഒരു സൈഡിൽ കരി തൂഞ്ഞിട്ട് ഓൺ വന്ന് നൂണമ്പത്തുക്ക് മണ്ടിക്ക് നൂണ്ട കണിക്ക അവിടെ ഇറച്ചിയല്ലാക്കടെ കസാപ്പ് ചെയ്യാക്കില്ല അവിടെ നൂണ്ട അതല്ല അതല്ല ഇസ്ലാം ചൊന്ന നിലക്കുള്ള ദാമ്പത്യ ജീവിതമാ. മോളെ നിന്റെ പോലെ സുഖമുള്ള ഒരാളും ലോകത്തിലില്ല. അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂല് മഹാനായ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ വഫാത്തായിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് ഖദീജയുടെ മറക്കില്ല. ആയിഷ ബിബിയെ പോലോത്ത കന്യാ പെണ്ണിന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടു ആയിഷൂ നിന്നെ ഖദീജയുടെ പോലോത്ത പെണ്ണ് ലോകത്തൊരു പെണ്ണുമില്ല. ആരാണ് ഖദീജ ബിബി? അല്ലാഹുവിന്റെ റസൂൽ മങ്ങിലാകുമ്പോ ഖദീജ ബിബി നബിതങ്ങളെ കാണാൻ പോണഞ്ച് വർഷം യാറ. അല്ലാഹുവിന്റെ റസൂൽ 25 വർഷം, ഖദീജ ബിബിക്ക് 40 വർഷം. അല്ലാഹുവിന്റെ റസൂൽ മങ്ങിലാവാത്ത ബാച്ചുലർ ഖദീജ ബിബി രണ്ട് മങ്ങിലായിട്ട് മാപ്പിളെ ഒഴിവാക്കിയിട്ട് മൂന്ന് മക്കളുള്ള വിധവയായ പെണ്ണ്, എന്നിട്ട് ദാമ്പത്യ ജീവിതത്തെ സുഖം ഖദീജ ബിബി അറിഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂലും ചൊല്ലു ഖദീജയുടെ പോലോത്ത പെണ്ണു ലോകത്തില്ല. അതുകൊണ്ട് നാലെ സ്വർഗത്തില് ആ ഖദീജയുടെ നാനു നിക്കാഹുടെ ആ ഖദീജയുടെ നാമെങ്കിൽ അവിടെ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പടച്ചോനെ സ്വർഗത്തിൽ ഞങ്ങളെ പെഞ്ഞായിട്ട് ഏ അല്ലാ വേണ്ട വേണ്ട ഉടമേ കുടുങ്ങിയ ഒന്ന് തീന്ന് കിട്ടിയ മൈൻഡ് കാത്തോണ്ടല്ലോ സ്വർഗത്തിൽ അത് വേണ്ട ബേരാവട്ടെ. സ്വന്തം ഭാര്യ സ്വർഗത്തിൽ കിട്ടുന്നുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹു ആ വിഭാഗത്തിൽ പെടുത്തിട്ട് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ഈ മഹാന്മാരുടെ ഹഖ് ജാഹ ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായും ഇസ്ലാമിലേക്ക് കടക്കാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് നൽകട്ടെ. ഞങ്ങളിൽ വന്നുപോയ ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാകട്ടെ. ഞങ്ങൾക്കുള്ള ഇൽമ അല്ലാഹു നഫ് ചെയ്യട്ടെ, നാഫിആയ ഇൽമ അല്ലാഹു ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആരും പിരിയണ്ട ഇൻഷാ അല്ലാ. നല്ലോറും മജ്ലിസാൻ ഞാൻ ഒരുപാട് മണിക്കൂർ ഒരു 5.5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ടാണ് വന്നെത്തിയത്. ഞാൻ വിചാരിച്ച് ഇടത്തിട്ടാകുമ്പോൾ ഇപ്പം മലയാളത്തിൽ തന്നെ ഞാൻ അധികം പ്രസംഗിക്കരുന്നൊക്കെ നിൽക്കല് ശുദ്ധ മലയാളത്തിലും സംസാരിക്കണം. 5-6 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് വന്നത് ആകെ നർവസായി പോകുന്നു വിചാരിച്ചത്. പക്ഷെ മാഷാ അല്ലാ ഈ സദസ് കണ്ടപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഡെയിലി നോക്കിയില്ല, കുരിപ്പ് നോക്കിയില്ല, ഒന്നും ഇല്ല, ഇങ്ങനെ പറഞ്ഞത് തന്നെ. അതീ മജ്ലിസിന്റെ ബർക്കത്താൻ, അതീ മഹാന്മാരുടെ ബർക്കത്താൻ, അല്ലാഹു സ്വാലിഹികളുടെ ബർക്കത്ത് ഞങ്ങളുടെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിർത്തി തരട്ടെ. ഞങ്ങളിലുള്ളതായ രോഗികൾക്ക് അല്ലാഹു പരിപൂർണ ആഫിയത്ത് കൊടുക്കട്ടെ. ദുആറക്കുന്നതിന് മുമ്പ് ലേലം പിടിക്കാനുണ്ട്. തേനിന്റെ ഒരു പ്രത്യേകത എന്തറിയുമോ, എല്ലാ രോഗത്തിനും ഇത് ശിഫയ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്വഹാബത്ത് കണ്ണ് വേദനിച്ചാൽ ചെങ്കണ്ണ് വരൂലേ, കണ്ണ് വേദനിച്ചാൽ ഈ സുർമയിടുന്ന കോലിൽ തേന് മുക്കിട്ട് ഇങ്ങനെ കണ്ണ് കിടും. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് തേനിൽ ശിഫയുണ്ട്. ആ ഈമാൻ കൊണ്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് രോഗത്തിനും മരുന്ന്. നല്ലൊരു സംഖ്യ പറഞ്ഞിട്ട് വാങ്ങും. കുറേയൊന്നും ലേലം ചെയ്യൂല ഇൻഷാ അല്ലാ. നാളത്തെ മജ്ലിസിലൊക്കെ ലേലം ചെയ്യും. ഒരു 5 കുപ്പി തേൻ ചെയ്യാം. ഇത്രാകുമ്പോൾ നല്ലതാണ്. ഒറ്റ സംഖ്യയാകുമ്പോൾ ഒരു 5 കുപ്പി തേൻ നല്ലൊരു സംഖ്യ പറഞ്ഞിട്ട് പെട്ടെന്ന് വാങ്ങണം. നമുക്കൊന്ന് ദുആ ചെയ്ത് പിരിയണം ഇൻഷാ അല്ലാ. ഞാനിപ്പോൾ വിട്ടെങ്കിലും ഞാൻ സുബൈ വാങ്ങാമോ നാട്ടിലെത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ലൊരു സംഖ്യ പറയും. എത്ര? 313. അൽഹംദുലില്ലാഹുവേ ബദരീങ്ങളെ സംഖ്യ. അല്ലാഹുവേ ബദരീങ്ങളെ സംഖ്യ. ആ മഹാന്മാരെ സ്നേഹിക്കാനും അവരുടെ കൂടെ സ്വർഗത്തിൽ ഉറുമിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. 313 അല്ല ഏറ്റിക്കുറി 786 313 കേക്കുന്നുമില്ല. 313 ഒന്ന്, 313 രണ്ട്, 500. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ.
എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ആ സംഖ്യ പറഞ്ഞത്? നീ അറിയുന്നവനാണ് റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ആഫത്ത്, മുസീബത്ത്, അപകട മരണങ്ങൾ, മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാവൽ നൽകണേ റഹ്മാനെ. 500 ഉറുപ്പ്യ 500 ഉറുപ്പ്യ 500 ഉറുപ്പ്യ 2, 500 ഉറുപ്പ്യ 3. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കാര്യം പറയാം, പാല് ഒരു കുപ്പി പാല് ഒരു കുപ്പി പാലുണ്ട്. നല്ലൊരു നിയത്താക്കിയിട്ട് ബദരീങ്ങളുടെ സംഖ്യയിൽ, ബദരീങ്ങളുടെ പേരിൽ ഹദിയ ചെയ്തിട്ട് ഒരു സംഖ്യ പറഞ്ഞിട്ട് ഈ പാല് വാങ്ങിക്കും അല്ലേ. ഈ ബദരീയത്തില്ലേ എല്ലാവരുടെ ഉത്തരവും ചിലപ്പോൾ ബദരീയത്തുണ്ടാവും അല്ലേ. ഈ ബദരീയത്തിന്റെ നടുവില് ഒരു കോലം ഇട്ടിട്ട് ഖിത്മീറുണ്ട്, ഒരു പേരില്ലേ. ബദരീയത്തിന്റെ നടുവിലൊരിങ്ങനെ സ്ക്വയർ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ഖിത്മീറുണ്ട്, ഒരു പേരുണ്ട്. ബദരീയത്തുണ്ടെങ്കിൽ ഇന്ന് പരല് പോയിട്ട് ശ്രദ്ധിച്ചു നോക്ക്, ഖിത്മീർ എന്താണ്? ഖിത്മീർ ഒരു നായയുടെ പേരാണ്, ഒരു നായയുടെ പേരാണ് ഖിത്മീർ. സുബ്ഹാനല്ലാഹ്. ബദരീങ്ങളെ പേര് എഴുതിയതിന്റെ നടുവിൽ നായയുടെ പേരോ? അതെ. ഏത് നായ? സ്വർഗത്തിലേക്ക് പോകുന്ന നായ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന ചില മൃഗങ്ങളുണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നായയാൻ. എന്റെ ആ നായിക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേകത, ആ നായയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത് വകൽബുഹും, അവരുടെ നായ, ബാസിതുൻ ദിറാഇഹി, രണ്ട് കൈ ഇങ്ങനെ നീട്ടി പറത്തി അതിങ്ങനെ ഇരുന്നിട്ടുണ്ട് ആ ഗുഹയുടെ പുറത്ത്. അവരുടെ നായ ആരാണ്? അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പിന്നാലെ നടന്നവർ നായ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കും. ഇത് വിശദീകരിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പിന്നാലെ നടന്ന നായ പോലും അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ആ മഹാന്മാരെ സ്നേഹിക്കുന്ന ഈമാനുള്ളവർ മുഅ്മിനുക്ക് എന്തുകൊണ്ട് സ്വർഗം നേടാൻ കഴിയൂല? അള്ളാഹു ആ വിഭാഗത്തെ ഞങ്ങളെ പെടുത്തട്ടെ. മഹാന്മായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ദർബാറിലാണ് ഞങ്ങൾ ഇരുന്നിട്ടുള്ളത്. നല്ല ഒരു സംഖ്യ പറഞ്ഞു, പെട്ടെന്ന് വിളിക്കാം. 313. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുന്ന റഹ്മാനെ. 313 ഒന്ന്, 313 രണ്ട്, 313 മൂന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ രണ്ട് കുപ്പി നെയ്യ 313 വിളിക്കുന്നതൊന്നും വേണ്ട, ആരെങ്കിലും രണ്ടാണ് വാങ്ങി, 313 വാങ്ങി, പെട്ടെന്ന് വാ രണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സംഖ്യ, ബദരീങ്ങളുടെ സംഖ്യ. നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് പിരിയാം ഇൻഷാല്ലാ. 313 ആരെങ്കിലും രണ്ടാൾ വരും. 313 വലിയ വിഷയമല്ല, 1 GB ഡാറ്റ കിട്ടണമെങ്കിൽ 313 മിനിമം റീചാർജ് ചെയ്യണം ഒരു മാസത്തേക്ക്. പെട്ടെന്ന് വാ, ആരും ബേജാറാവണ്ട, രണ്ടാൾ വാ. 313 ഈ ലേറ്റ് ഉണ്ട്, വിളിച്ചും കൊണ്ട് അപ്പുറം നിന്ന ആൾക്കാർ ശരിക്കും കാണുന്നില്ല. ആരെങ്കിലും രണ്ടാൾ വന്നിട്ട് വാങ്ങും. കുറേ നേരം നിൽക്കണ്ട, എല്ലാ ആൾക്കാർ ഒരുപാട് നേരം നിന്നവരല്ലേ നിങ്ങൾ. ഇന്ന് ഉച്ച മുതൽക്ക് ഉണ്ടാവും ഇവിടെ അല്ലേ. അള്ളാഹു ആ മഹാന്മാരുടെ ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകട്ടെ. അവരുടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തെങ്കിലും രണ്ടാൾ വാങ്ങും. എത്ര? 200. ആ 200 വാങ്ങും രണ്ടാൾ. എത്ര? എത്ര മണി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കുപ്പി നെയ്യ് ഇത് മതി. അവസാനം ഒരു 313 വാങ്ങുന്ന ആരെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളത്തിൽ അള്ളാഹു സ്വീകരിക്കും. ഇൻഷാല്ലാസ്താദവരുകൾ ദുആ ചെയ്യും, അത് കഴിഞ്ഞേ പോവാവും. 200 രൂപിക പി എ റുപ്പിയ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരി നൽകിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഉസ്താദവരുകൾ ദുആ ചെയ്യും, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ 1000 രൂപിക മരണപ്പെട്ട ഭർത്താവിനും മകനിക്കും വേണ്ടി ദുആ ചെയ്യാനും നൽകിയിട്ടുണ്ട്. അല്ലാഹു ഖബർ പ്രകാശിപ്പിക്കട്ടെ. അതുപോലെ ഖദീജ മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ 200 രൂപിക നൽകിയിട്ടുണ്ട്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതുപോലെ ഒരു സ്ത്രീയുടെ മൊബൈൽ വീണ് പോയിരിക്കുന്നു, അതിനും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കിട്ടാനുള്ള അല്ലാഹു വഴികൾ കാണിച്ചു കൊടുക്കട്ടെ. അതുപോലെ കുറേ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരിയുടെ അസുഖം ഷിഫയാവാൻ ഇവിടെ സംഭാവന 200 രൂപിക സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു പരിപൂർണ്ണ ഷിഫ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുതരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ആമച്ച, അദ്ദേഹത്തിന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു ആഫിയത്തു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. പക്ഷേ അത് എല്ലാവർക്കും വേണ്ടിയിട്ട്
പ്രത്യേകം ഉസ്താദ് അവർക്ക് ദുആ ചെയ്യുന്നത് പോലെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ദുആ ചെയ്യണം ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എല്ലാവർക്കും ദുആ ചെയ്യും. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഒരു ബൈക്കിന്റെ ചാവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് മൈക്ക് ഫോണിൽ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഒരു സ്കൂട്ടിന്റെ ചാവി കിട്ടിയിട്ടുണ്ട്, ആരാണോ അതിന്റെ ഉടമസ്ഥൻ വന്ന് സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. ഉസ്താദ് ദുആ ചെയ്യാണ്, എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. നിങ്ങൾ ഈ പാതിരാരാത്രിക്ക് പരിശുദ്ധമായ റജബിന്റെ രാത്രിയാൽ ഈ പാതിരാരാത്രിയിൽ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമിൻ്റെ മജ്ലിസിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട, അള്ളാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ദർബാറിൽ ഇരുന്ന ഇരുത്തം അള്ളാഹു ഞങ്ങളിൽ നിന്നൊരു സ്വാലിഹായ അമലായി കബൂല് ചെയ്യട്ടെ. ഒരുപാട് ആൾക്കാർ ഇവിടെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷുഐബ് ഫൈസ് ഉസ്താദ് ചില ആൾക്കാരുടെയൊക്കെ പേരൊക്കെ വായിച്ചു. മറ്റു പല ആൾക്കാരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى اللهم صل وسلم على رسولك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الملوك يا رجابا يا الله ഞങ്ങളെ എല്ലാ ദോഷം നീ വിട്ടുപൊറുത്തു. മാഫാക്കനേ റഹ്മാനേ പടച്ചോനെ ഹബീബായ തങ്ങളുടെ ഹത്തജാഹ് ബർക്കത്തുകൊണ്ട്, ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഇവിടെ മരണപ്പെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ മാഫാക്കനേ അല്ലാ. അറിഞ്ഞിട്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും നീ മാഫാക്കനേ അല്ലാ. ഞങ്ങളെ മാതാപിതാ ൾക്ക് പുറത്തു കൊടുക്കനേ റഹ്മാനെ, ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക് പുറത്തു കൊടുക്കനേ റഹ്മാനെ, ഞങ്ങളുടെ ഭാര്യ മക്കൾക്കും പുറത്തു കൊടുക്കനേ റഹ്മാനെ, പടച്ചോനെ ഞങ്ങളെ അയൽവാസികൾക്ക് പുറത്തു കൊടുക്കനേ റഹ്മാനെ, ഞങ്ങളുടെ കുടുംബക്കാർക്ക് പുറത്തു കൊടുക്കനേ റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കനേ റഹ്മാനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് പുറത്തു കൊടുക്കനേ അല്ലാ, ഞങ്ങളുടെ ഉസ്താദന്മാർ മശായിഖന്മാർക്ക് പൊറുക്കനേ ലോകത്തുള്ള എല്ലാ മുസ്ലിമും മുസ്ലിമാത്തുകൾക്കും നീ പുറത്തു കൊടുക്കനേ റഹ്മാനെ, അവരെയും ഞങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്താക്കനേ അല്ലാ. പടച്ചോനെ ദുനിയാവിൻ്റെ എല്ലാ ആഫത്ത് മുസീബത്ത് അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്ത് സലാമത്താക്കനേ അല്ലാ. യാ അല്ലാ, എന്തെല്ലാ ഉദ്ദേശം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ, എന്തെല്ലാ ഉദ്ദേശം വെച്ച് നിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ദർബാറിൽ ആമീൻ പറയുന്നവരുണ്ട് റഹ്മാനെ, അവരുടെയും ഞങ്ങളുടെയും ഓരോരുത്തരുടെയും കൽബറിയുന്ന റഹ്മാനെ, സർവ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കനേ അല്ലാ. യാ അല്ലാ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ, ക്യാൻസർ രോഗം ബാധിച്ചവരുണ്ട് റഹ്മാനെ, ബി പിയും ഷുഗറും ഉള്ളവരുണ്ട് റഹ്മാനെ, ഹാർട്ട് പേഷ്യൻറ്റും കിഡ്നി പേഷ്യൻറ്റുമാരുണ്ട് റഹ്മാനെ, പടച്ചവനെ നീ പരിപൂർണ ആഫിയത്ത് നൽകനേ റഹ്മാനെ, പൂർണ്ണമായ ശിഫ നൽകനേ അല്ലാ. യാ ഷാഫി, ഒരു രോഗം കൊണ്ടും ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ, പടച്ചോനെ വിവാഹ പ്രായമായ പെണ്ണുകുട്ടികളുള്ളവരുണ്ട് റഹ്മാനെ, അനുയോജ്യമായ ഭർത്താവിനെ എത്തിച്ചു കൊടുക്കനേ അല്ലാ, മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ, സ്വാലിഹായ മക്കളെ കൊടുക്കനേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളിൽപ്പെടുത്തനേ അല്ലാ.
പടച്ചോനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ, എല്ലാ കടം വീട്ടാനുള്ള ഹലാലായ മാർഗം നീ കാണിച്ചു താ റഹ്മാനെ. ഒരാളുടെ ഹക്ക് ബാക്കി വെച്ച് മരിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങൾക്കറിയാതെ ഓർമ്മയില്ലാതെ ആരുടെ എങ്കിലും ഹക്ക് ഞങ്ങളിൽ വാക്കയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവകാശികൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ നിന്റെ സ്വർഗാവകാശങ്ങളിൽ പെടുത്തനെ അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പടച്ചോനെ നിരന്തര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട് റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കനെ അല്ലാ. റോഡിൽ കിടന്ന് പഠിച്ച് മരിക്കുന്ന മയ്യത്ത് ഞങ്ങളുടെ ദാക്കല്ലേ റഹ്മാനെ. മാരകമായ രോഗം നൽകി ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. ജനങ്ങൾ അടുത്ത് വരാൻ പോലും വെറുക്കുന്ന തരത്തിലുള്ള രോഗം നൽകല്ലേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളിൽ ഉണ്ടാകുന്ന ദോഷത്തിൻ്റെ കാരണങ്ങളെ കൊണ്ട് മാരകമായ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ നാഥാ. ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. അപകട മുസീബത്ത് തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഒരാളുടെ മുമ്പിലും ഫദീഹത്താക്കല്ലേ അല്ലാ. മരിക്കുന്നത് വരേക്കും ഒരാളുടെ മുമ്പിൽ യാചിക്കുന്നവരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. പടച്ചോനെ വിദേശത്ത് പോയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് റഹ്മാനെ. ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. ജോലി അന്വേഷിക്കുന്നവരുണ്ട് റഹ്മാനെ. ഖൈറായ ജോലി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലികളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചോനെ ഞങ്ങളിൽ കൂലി പണിയെടുക്കുന്നവരുണ്ട് റഹ്മാനെ. ഡ്രൈവർമാരുണ്ട് റഹ്മാനെ. കച്ചവടം ചെയ്യുന്നവരുണ്ട് റഹ്മാനെ. വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട് റഹ്മാനെ. ഞങ്ങളെ എല്ലാ ബിസിനസ്സിലും ജോലികളിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളുടെ ആരോഗ്യത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ആയുസ്സിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളുടെ ഇബാദത്തിലും ഇൽമിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചോനെ ഈ മഹല്ലത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ മജ്ലിസിലുള്ള ഓരോരുത്തർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചോനെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം ഹജ്ജും ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഹബീബായ തങ്ങളെ റൗളാ ഷരീഫ് കണ്ട് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ഹജ്ജും ഉംറ ചെയ്തവരുണ്ട് റഹ്മാനെ, ഇനിയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജും ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് റഹ്മാനെ, ഖൈറായ നിലക്ക് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ സ്ത്രീകളുണ്ട് റഹ്മാനെ. ഭാര്യമാർ മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാരുണ്ട് റഹ്മാനെ. മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് റഹ്മാനെ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മക്കളുണ്ട് അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ സഹോദര സഹോദരിമാർ മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ അയൽവാസികളിൽ മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. പടച്ചോനെ ഞങ്ങളുടെ നാടുകളിൽ മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. അവരുടെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ അവരുടെ കബറുകളിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. അവർ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ വന്ന ദോഷങ്ങൾ നിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ മാഫ് നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും കബറിന്റെ അദാബുകളിൽ നിന്ന് സലാമത്താക്കണേ റഹ്മാനെ. പടച്ചോനെ മരണവേദന ഞങ്ങൾക്ക് എളുപ്പമാക്കണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങൾക്ക് മരണം ഖൈറായ സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടി ഉദു കൊടുത്തതിൻ്റെ ശേഷം ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിപ്പിക്കണേ അല്ലാ. തീയിൽ വീണ് കരിഞ്ഞ് മരിക്കുന്ന മയ്യത്താക്കല്ലേ റഹ്മാനെ. മാരകമായ രോഗം പിടിപെട്ട് മയ്യത്ത് പോലും കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. പടച്ചോനെ റോഡിൽ കിടന്ന് പടച്ച് മരിക്കുന്ന മയ്യത്താക്കല്ലേ അല്ലാ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മയ്യത്താക്കല്ലേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള മുസീബത്ത് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മരണം ഖൈറായ സമയത്ത് വെള്ളിയാഴ്ച റാവോ പകലോ സ്വഹാബത്ത് മരണപ്പെട്ടതുപോലെ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടതുപോലെ
തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകനേ അല്ലാ. പടച്ചോനെ എന്തെല്ലാം ഉദ്ദേശം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ റഹ്മാനെ? എന്തെല്ലാം അവർക്ക് എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ നീ അറിയുന്നവനാണ് റഹ്മാനെ. അവരുടെ സർവ്വ ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കനേ അല്ലാ. ഗൾഫിൽ നിന്ന് മരണപ്പെട്ടു പോയ ഗഫൂർ എന്ന് പറയുന്ന ആൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ സംഭാവനം, പിന്നൊരാൾ ഉമ്മക്ക് ദുആ ചെയ്യാൻ വേണ്ടി 300 രൂപ സംഭാവനം. പടച്ചവനെ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കനേ റഹ്മാനെ. അവരുടെ ഖബറുകളെ നിന്റെ റഹ്മത്ത് കൊണ്ട് നിറച്ചു കൊടുക്കനേ റഹ്മാനെ. അദാബുകളിൽ നിന്ന് കാവൽ നൽകനേ റഹ്മാനെ. യാ അല്ലാ, ഈ മജ്ലിസിന് സംഭാവന നൽകിയവർ, ഇതിന് വേണ്ടി തടി കൊണ്ട് അധ്വാനിച്ചവർ, ഇതിന് വേണ്ടി പണം ചെലവഴിച്ച് പണം ചെലവഴിച്ച് സഹായിച്ചവർ, പടച്ചവനെ ഇവിടെ ഇൽമു പറയാൻ വേണ്ടി വരുന്ന ഉസ്താദമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർ, ഈ നാട്ടിലെ കമ്മിറ്റിക്കാർ ബാല്യക്കാർ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദമാർ, തക്കതായ പ്രതിഫലം കൊടുക്കനേ അല്ലാ. അവരുടെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യനേ അല്ലാ. അവരുടെ ആരോഗ്യത്തിൽ നീ ബർക്കത്ത് ചെയ്യനേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകനേ റഹ്മാനെ. ഒരാളുടെ മുമ്പിലും തല താത്തുന്ന അവസ്ഥ അവർക്കും ഞങ്ങൾക്കും വരുത്തല്ലേ അല്ലാ. പടച്ചോനെ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യനേ റഹ്മാനെ. പരിശുദ്ധമായ റമദാൻ മാസം ഞങ്ങൾക്ക് എത്തിക്കനേ അല്ലാ. യാ അല്ലാ, ഈ പതിരാരാത്രി പരിശുദ്ധമായ റജബില് നിന്റെ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരുടെ ദർബാറിൽ നിന്റെ റഹ്മത്തിന് വേണ്ടി നീട്ടിയ കൈ നീ ഹൈബാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ദുആയെ സ്വീകരിക്കനേ റഹ്മാനെ. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകനേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم اللهم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد سلام صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരും കൈ മുസാഫഹത്ത് ചെയ്യ. അല്ലാഹു ഞങ്ങളുടെ ദോഷം വിട്ടു പുറത്ത് മാഫാക്കട്ടെ. ഇഫ്ളലി സല്ലല്ലാഹു. എല്ലാവരും കൈ മുസാഫഹത്ത് ചെയ്യ.